ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി വളരെ അനുഗ്രഹിക്ക കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് രാവിലെ സമയം ഞങ്ങൾ ഫേസ്ബുക്ക് വഴി അനൗൺസ് ചെയ്യുന്നത് പോലെ വിശുദ്ധ ബൈബിൾ പരാമർശിക്കുന്ന എലക്ഷൻ ആൻഡ് ഇറ്റേണൽ സെക്യൂരിറ്റി, അതായത് ദൈവികമായ തെരഞ്ഞെടുപ്പും രക്ഷയുടെ ഭദ്രതയും എന്ന് പറയുന്ന മഹത്തരമായ വിഷയത്തെ സംബന്ധിച്ച് ഒരു സ്നേഹ സംവാദമാണ് പാസ്റ്റർ ഷിബു പീഡിയെങ്കിലും ഞാനുമായി ഇവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നിങ്ങൾ അറിയുന്ന പോലെ പെന്തക്കോസ്റ്റൽ സഭാവിഭാഗങ്ങളുടെ ഇടയിൽ ഫേസ്ബുക്ക് ലൈവ് മാധ്യമത്തിൽ സ്തുത്യർഹമായ ശുശ്രൂഷകൾ ചെയ്തു വരുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ ഉള്ള വ്യക്തി വിദ്വേഷത്തിനോ അല്ലെങ്കിൽ പോരാട്ടത്തിനോ മറ്റു വിഷയങ്ങൾക്കോ അല്ല. ദൈവിക തിരഞ്ഞെടുപ്പും രക്ഷയുടെ ഭദ്രതയും എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ ക്രൈസ്തവ ലോകത്ത് കാൽവിനിസം, അതായത് ക്ലാസിക് കാൽവിനിസം എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പോയിന്റ് കാൽവിനിസവും ബൈബിളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് രാത്രിയിലെ ഞങ്ങളുടെ ഈ സ്നേഹ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. ഐ ഇൻവൈറ്റ് പാസ്റ്റർ ഷിബു പീഡിയേക്കൽ ടു ജസ്റ്റ് ജോയിൻ വിത്ത് മീ ടു ഡിസ്കസ് ഓൺ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്, സോ ദാറ്റ് വിതൗട്ട് എനി പ്രജുഡീസസ് ആൻഡ് കോൺഫ്ലിക്ട് ഓവർ അതേഴ്സ് ബിലീഫ് ദാറ്റ് വി വിൽ ഡിസ്കസ് ദിസ് മാറ്റർ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. Thank you, all of you, for joining with us this evening. ഇവിടെ കേരളത്തിലെ മഴയുടെ ശക്തമായ പ്രയാസമുണ്ട്. അതുകൊണ്ട് സിഗ്നൽ ഒരു പക്ഷെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്രേക്ക് ആയാൽ നിങ്ങൾ ലൈനിൽ തന്നെ സ്റ്റേ ചെയ്യുക, അത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും എന്ന് കർത്താവ് വിശ്വസിക്കുക. ഇൻ കേസ് ഏതെങ്കിലും നിലയിൽ മിനിറ്റുകൾ അത് വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ല എന്ന് വന്നാൽ നാളെ പകൽക്കാലം ഞങ്ങള് ആ വിഷയം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള വിഷയം ഈ സമയത്ത് ഓർപ്പിക്കും. പാസ്റ്റർ ഷിബു, ക്രൈസ്തവ വിശ്വാസ ലോകത്ത് വളരെ അധികം ആശയ വൈകൃതങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായി തീർന്നുള്ള ഒരു ഉപദേശ വിഷയമാണ് ക്ലാസിക് കാൽവിനിസം അല്ലെങ്കിൽ സ്ട്രിക്ട് കാൽവിനിസം എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പോയിന്റ് കാൽവിനിസം. മനുഷ്യന്റെ രക്ഷ, മനുഷ്യന്റെ രക്ഷയുടെ ഭദ്രത ഇത്യാദി വിഷയങ്ങളെ വളരെ രൂഢമൂലമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വേദശാസ്ത്ര വിശേഷാൽ രക്ഷാ തത്വശാസ്ത്ര ശാഖയായിട്ടാണ് ഈ 5 പോയിന്റ് കാൽവിനിസം ഇരിക്കുന്നത്. ഈ വിഷയം സംബന്ധിച്ച് ടോട്ടൽ ഡിപ്രൈവിറ്റി, അൺകണ്ടീഷണൽ ഇലക്ഷൻ, ലിമിറ്റഡ് അറ്റോൺമെന്റ്, ഇറസിസ്റ്റിബിൾ ഗ്രേസ് ആൻഡ് പേഴ്സിവറൻസ് ഓഫ് സെയിന്റ്സ്, വളരെ വിസ്തൃതമായി വേദപുസ്തകത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വിഷയമാണെങ്കിലും ഇന്ന് രാത്രി ഈ സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഈ 5 പോയിന്റുകൾ മാത്രം അതിന്റെ 2 വശമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവശേഷിക്കുന്ന ഭാഗമുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മൾ ഒന്നിച്ച് വീണ്ടും ഈ ലൈനിൽ വരികയും ആ വിഷയം സംസാരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സ്റ്റേ ഓൺ ദി പ്രിസ്ക്രൈബ്ഡ് ലൈൻ ഓഫ് തോട്ട്, പർട്ടിക്കുലർലി നോട്ട് ഡിസ്പേഴ്സിംഗ് ഫ്രം the very subject of discipline. ആദ്യമായി ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, താങ്കൾ ഒരു കാൽവിനിസ്റ്റിക് വ്യൂ, അതായത് 5 പോയിന്റ് കാൽവിനിസം വിശ്വസിക്കുന്ന ആളാണെന്ന് മുൻകാലങ്ങളിൽ താങ്കളുമായിട്ടുള്ള സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായി നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഈ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണമായ അധപതനം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നു, എന്താണ്
ഈ ടോട്ടൽ ഡിപ്രൈവിറ്റിയെ സംബന്ധിച്ച് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ധാർമ്മിക പരാജയമാണ്. മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവൻ ആ പാപം അവനിൽ പ്രവേശിച്ചപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, നീ ഈ കനി തിന്നുന്ന നാളിൽ മരിക്കും. അപ്പോൾ അവനിൽ മരണം സംഭവിച്ചു. മരണം സംഭവിച്ചു, ജീവൻ ഒട്ടും അവശേഷിക്കുന്നില്ല. അപ്പൊ അവന് ടോട്ടലാണ്, ടോട്ടൽ ഡിപ്രാവിറ്റിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് മനുഷ്യന്റെ സമ്പൂർണ്ണ പതനം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ അവനിൽ തന്നെ ഒരു നന്മയില്ല. ദൈവം അവന് എനേബിൾ ചെയ്യാത്തോളം അവന് സ്വയമായിട്ട് നന്മ ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ടോട്ടൽ ഡിപ്രാവിറ്റി. അല്പം കൂടെ ഒന്ന് വ്യക്തതയാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു പ്രാവശ്യം ചില മാസങ്ങൾക്ക് മുമ്പ് താങ്കളുമായി ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞത് ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ആദ്യ മനുഷ്യനായ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ സമ്പൂർണമായി അധപ്പതിച്ചു പോയെന്നും ആ അധപ്പതം എന്ന് പറയുന്നത് അവനിൽ ഒരു മരണം സംഭവിച്ചു, അതുകൊണ്ട് ആദ്യ മനുഷ്യൻ ദൈവത്തിന്റെ യാതൊരു വിധമായ കോളും അവന് കേൾക്കാനോ പ്രതികരിക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കുവാനോ ദൈവത്തെങ്കിലേക്ക് വരുവാനോ കഴിയാത്ത നിലയിൽ ഒരു മൃതാവസ്ഥയിലേക്കാണ് ആദാം പോയത്. ആദാമിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിച്ചവരായ മനുഷ്യവർഗം മുഴുവൻ ആദാം ചെയ്ത ഈ പാപത്തിന്റെ ഫലഫലമായി ദൈവ വിഷയമായി ദൈവത്തെങ്കിലേക്ക് തിരിയുവാനോ ദൈവശബ്ദം കേൾക്കുവാനോ ദൈവത്തെ അന്വേഷിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു മൃതാവസ്ഥയിലേക്ക് പോയി എന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ആ ചോദ്യത്തെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി ഇത് ശ്രദ്ധിക്കുക. മനുഷ്യനൊരു ഞാൻ നീ വൃക്ഷഫലം തിന്ന നാളിൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞു. മാതാ വൃക്ഷഫലം തിന്നു, പക്ഷെ ഫിസിക്കലി അവൻ മരിക്കുന്നത് 930 വർഷങ്ങൾ ശേഷമാണ്. നമ്മൾ വ്യാഖ്യാനശാലയിലൂടെ അവൻ ആത്മമരണം സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല, വേദശാസ്ത്രം വിപരീതമായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Romans 6:23 പാപത്തിന്റെ ശമ്പളം മരണം എത്ര എന്നും അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കുന്നത് അവനിൽ ഉണ്ടായിരുന്ന ദൈവ തേജസ് വാസ്തവത്തിൽ ഇറൈസ് ചെയ്യപ്പെടുകയായിരുന്നോ അതോ ഇഫേസ് ചെയ്യപ്പെടുകയായിരുന്നോ? ആദാം അനുസരണക്കേട് കാണിക്കപ്പെട്ടു. ഇതേക്കുറിച്ച് വ്യക്തമായ ഉത്തരം പറയാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇറൈസ്ഡും ഇഫേസ്ഡും എന്ന് മലയാളത്തിലൂടെ പറഞ്ഞേക്കാം. അതായത് സമ്പൂർണമായി അവനിലുള്ള ദൈവദേശ് നശിച്ചു പോകുകയായിരുന്നു അതോ അതിന് സാരമായ പതനം സംഭവിച്ചിട്ട് ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് താണ അവസ്ഥയിലേക്ക് അത് നിവധിക്കുകയാണോ ചെയ്തത്? ചോദ്യത്തിന് ഉത്തരവാ വേണ്ടി അതെ, അതിന്റെ ചോദ്യത്തിന് ഉത്തരം, നമ്മൾ അതിനകത്ത് ഈ ഡോക്കട്ടോമി ഉണ്ട്, ട്രൈക്കട്ടോമി ഉണ്ട്. നമ്മള് അതിനകത്ത് ഇപ്പം ദേഹം, ദേഹി, ആത്മാവ്, ചില ആളുകൾ അത് രണ്ടേ വിശ്വസിക്കുന്നുള്ളൂ. ഈ ദേഹം, ദേഹി രണ്ടേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പം മനുഷ്യന്റെ ആത്മാവ് മരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. ഇല്ല, ആത്മാവ് എന്ന് പറയുമ്പോ ഈ മനുഷ്യന്റെ ആത്മാവിന്റെ എസെൻഷ്യൽ എന്റിറ്റീസ് എന്ന് പറയുന്നത് മൂന്നാണെന്നാണ് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നത്. അതായത് ഇന്റലക്ച്വൽ റീസൺ ആൻഡ് വിൽ, അതായത് ബൗദ്ധികമായ കഴിവ്, വികാരഭാവം, അതുപോലെ തന്നെ ഇച്ഛാശക്തി. ഭൗതിക ഭാവികത, ഇച്ഛാശക്തി, വികാരഭാവം, ഇത് മൂന്നും കൂടെ ഒന്നിച്ച് സമ്മേളിച്ച ക്വാളിറ്റിയാണ് മനുഷ്യന്റെ ആത്മാവുള്ളത്. ഇതര തിരിയക്കുകൾക്ക്, അതായത് മൃഗജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് ഈ പറയപ്പെട്ട മൂന്നുമില്ല. ഇന്റലക്ട്, റീസൺ ആൻഡ് വിൽ ഇല്ല. മാൻ ഈസ് ദി ഓൺലി ബീങ് ഓഫ് ഓൾ ദ ക്രിയേഷൻ ഓഫ് ഗോഡ് ദാറ്റ് ഹാസ് ഗോട്ട് ദി ഓൾ ദീസ് ത്രീ ക്വാളിറ്റീസ്. അതായത് ഈ മൂന്ന് ക്വാളിറ്റി ഉള്ളത് മനുഷ്യ മാത്രമേ ഉള്ളൂ. ആദാം പാപം ചെയ്ത ശേഷവും അവന്റെ ഭൗതികമായ കഴിവുകളും നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള അവന്റെ കഴിവും അതുപോലെ വികാരങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയഭാവവും ആദാമിൽ അവശേഷിച്ചിരുന്നല്ലേ. അവന്റെ ഒറിജിനൽ ക്രിയേഷൻ, അതായത്
അവന്റെ ദൈവ സാക്ഷ്യം സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട പാപം ചെയ്തതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയുടെ ഉന്നതമായ നിലവാരത്തിൽ ഇല്ലായിരുന്നെങ്കിലും ഈ മൂന്ന് ക്വാളിറ്റികളും അതിനുശേഷം അവൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ലെന്ന് പറയാൻ സാധിക്കുമോ? അതെ, അത് പിന്നെ സോളിന്റെ കഴിവുകളാണ്. സ്പിരിറ്റും സോളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് അല്ലല്ലോ പറയുന്നത്. അല്ല, സ്പിരിറ്റും സോളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇന്റർചേഞ്ചബിളിയും ചേഞ്ചബിളിയും പറഞ്ഞിട്ടുണ്ട്. അതായത് 1 Thessalonians 5:23 പറയുമ്പോൾ നിങ്ങളുടെ ദേഹവും അപ്പൊ സാറെന്താ വിശ്വസിക്കുന്നത്? ഈ സോളും സ്പിരിറ്റും ഒന്നാണെന്നാണോ അതോ രണ്ടാണെന്നാണോ? ഇല്ല, രണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോളിന്റെ കഴിവായ്പ പറഞ്ഞത് സ്പിരിറ്റിന്റെ അല്ല. അല്ല, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാട്ടെ, സോൾ എന്ന് പറയുന്നത് എനർജൈസിംഗ് ഫാക്ടർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബോഡി ഈസ് ദി മെറ്റീരിയൽ കോമ്പോസിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാൻ. അതായത് മനുഷ്യന്റെ അവസ്ഥാന്തരത്തിന്റെ ഭൗതികമായ ഘടകമാണ് അവന്റെ ശരീരം. ആൻഡ് സോൾ ഈസ് ദി എനർജൈസിംഗ് ഫാക്ടർ, ജസ്റ്റ് ലൈക്ക് ആൻ ഇലക്ട്രിസിറ്റി ഈസ് എനേബിളിംഗ് ആൻ ഇലക്ട്രിക് ബൾബ് ടു ഗ്ലോ. ആൻഡ് സ്പിരിറ്റ് ഈസ് ദി ഇന്നർ മാൻ, ആന്തരികമായ മനുഷ്യൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ആന്തരികമായ മനുഷ്യന് ഇച്ഛാശക്തിയും അതുപോലെ തന്നെ വികാരഭാവവും ചിന്താശക്തിയും അല്ലെങ്കിൽ ബുദ്ധിവൈഭവവും ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ശരിയായ ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്, പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അതെ, അത് സോൾ എന്ന് പറയുന്നത് വൈദ്യുതി അല്ല, സോളിലാണ് ഈ ചിന്ത നടക്കുന്നത്. മനസ്സ്, ദേഹി എന്നൊക്കെ പറയുന്നേ, അപ്പൊ അതിനകത്താണ് ആത്മാവ്. അപ്പം സോളാണ് അകത്തെ മനുഷ്യൻ, സോളാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഷിബുവിന് വ്യക്തമായി മറുപടി തരണ്ടല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം പബ്ലിക്കിൽ ഒരുപറ്റം ആൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ്. മനുഷ്യൻ പാപം ചെയ്ത ശേഷവും വികാരഭാവവും ചിന്താശക്തിയും ഇച്ഛാശക്തിയും മനുഷ്യൻ ഉണ്ടായിരുന്നോ? നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ സാധിക്കുമായിരുന്നോ? മനുഷ്യൻ നന്മ തിന്മകളെ തിരഞ്ഞെടുക്കുവാന്റെ ഗുണം നമ്മിൽ ഒരുവനെ പോലെ കഴിവുള്ളവനായി തീർന്നിരിക്കാൻ അവൻ കൈനീട്ടി ജീവവൃക്ഷ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് യഹോവയായ ദൈവം അവനെ തോട്ടത്തിന് പുറത്തേക്ക് ആക്കി എന്നാണ് നമ്മളത് വായിക്കുന്നത്. അപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ പാപം ചെയ്ത ശേഷവും മനുഷ്യന് കഴിയുമായിരുന്നു എന്നല്ലേ എന്റെ അർത്ഥം? നിങ്ങൾ കാൽവിനിസം വിശ്വസിക്കുന്ന ആളുകൾ, നിങ്ങളെ പോലെ ആളുകൾ പറയുന്നത് അങ്ങനെയല്ല. ആ വാക്യം തെറ്റായി തർജ്ജിമ ചെയ്തിരിക്കുന്ന മനുഷ്യൻ അതിനകത്ത് എവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത് പറഞ്ഞു തരാമോ? പറഞ്ഞുതരാം. അതായത് ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതെ. പിന്നെ ഈ പഴം തിന്നപ്പം അവൻ നമ്മെ പോലെ ആയി എന്ന് പറയുന്ന ഒരു അബദ്ധമാണ്. അല്ല, നമ്മൾ അതിന് ആ വൈഡ് സ്പെക്ട്രത്തിലേക്ക് അല്ല പോകേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, അപ്പൊ സാറിന് എബ്രായ ഭാഷ അറിയാലോ. അപ്പം എബ്രായ ഭാഷയിൽ ബൈബിൾ വായിച്ച് അപ്പം മനുഷ്യൻ നമ്മിൽ ഒരുത്തരെ പോലെ ആയി തീർന്നു എന്നല്ല അവിടെ ശരിക്കും എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു എന്ന. ഹി വാസ് ജസ്റ്റ് വൺ അമംഗ് അസ്. നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു എന്നോ? ആ, അങ്ങനെ അത് എഴുതണ്ടേ? അത് എല്ലാ ബൈബിളും തെറ്റായിട്ട് എഴുതിയിരിക്കുന്നു. അല്ല, അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെന്ന് വന്നാൽ പോലും എന്റെ ചോദ്യത്തിന്റെ ഉത്തരമായില്ല. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, അവൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. അവൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ നിബന്ധിച്ചു പോയി. ഇല്ല, അവിടെ വളരെ സ്പഷ്ടമായി എഴുതുന്നത് മനുഷ്യൻ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നല്ലേ? ആയിരുന്നു എന്നല്ല, മനുഷ്യൻ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ ചോദ്യം, മരണം, നീ വൃക്ഷഫലം തിന്നുന്ന നാളിൽ മരിക്കും എന്ന് ദൈവം പറയുമ്പോൾ മരണം എന്ന വാക്കുകൊണ്ട് പാസ്റ്റർ ഷിബു അർത്ഥമാക്കുന്നത് എന്താണ്? വാസ്തവത്തിൽ മരണം എന്ന വാക്കുകൊണ്ട് അവന്റെ സ്പിരിറ്റ്, അതായത് സോവ, അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. സോവ,
സോവ സോവയാണ് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. പിന്നെ അവന് ബയോസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവന് ആ നോർമൽ ജീവനേ ഉള്ളൂ. അപ്പൊ ആ ദൈവിക ജീവൻ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ അപ്പൊ ഞാൻ പറയട്ടെ, യേശു പറയുന്നു ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ആർക്കും ജീവൻ ഇല്ലായിരുന്നു. അല്ല, അവിടെ പറയുന്ന വിഷയം, അവിടെ പറയുന്ന വിഷയം ഈ മരണം എന്ന വാക്കിന് നമ്മൾ അതിന്റെ വാച്യമായ അർത്ഥം കൽപ്പിച്ചു കഴിഞ്ഞാൽ സെപ്പറേഷൻ എന്നുള്ള അർത്ഥം, അതായത് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് ദൈവിക ഫെലോഷിപ്പിൽ നിന്നും ദൈവത്തോടുള്ള സഹിതത്തിൽ നിന്നും മനുഷ്യൻ്റെ അകൽച്ച, അതായത് ഒരു അകന്നു പോയ ഒരു അനുഭവം അല്ലേ ഉണ്ടായത്? ദൈവത്തിന്റെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവമായിട്ട് എങ്ങനെ ഫെലോഷിപ്പ് ഉണ്ടാകും? ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുമ്പോ ആത്മാവിലൂടെയാണ് ദൈവത്തോട് ഫെലോഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നാണ്. ഇപ്പൊ ദൈവത്തോട് മനുഷ്യൻ അടുക്കുവാനുള്ള ഏറ്റവും പ്രൈമായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ദൈവം പരിശുദ്ധമായതുപോലെ മനുഷ്യൻ വിശുദ്ധിയുള്ളവനായിരിക്കുന്നതാണ്. ഇവിടെ പാപം ചെയ്തപ്പോൾ അനുസരണക്കരുന്ന മൊത്തം അവന്റെ ജീവിതത്തിൽ അശുദ്ധി സംഭവിച്ചിട്ട് അവനിൽ ഉണ്ടായിരുന്ന ദൈവതേജസ് ഇഫേസ്ഡ് ആവുകയല്ലേ ചെയ്തത്? ഇറോസ് ആവുകയല്ലേ? അവനിലുള്ള ദൈവതേജസ് ഇറോസ്ഡ് ആവുകയാണെങ്കിൽ, അതായത് എന്നേക്കുമായി അത് നശിച്ചു പോവുകയാണെങ്കിൽ, പിന്നെ ഒരു നിലയിലും മനുഷ്യന് ദൈവത്തെക്കുറിച്ച് ദൈവശബ്ദം കേൾക്കാനോ ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കുകയില്ലോ. കാര്യം ആദാം പാപം ചെയ്ത ശേഷവും ദൈവം തോട്ടത്തിൽ വെച്ച് നടന്നു വരുന്ന കാലുവെച്ച് അവൻ കേൾക്കുകയും ദൈവം ആദമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഭയപ്പെട്ട് ഇവിടെ വൃക്ഷത്തിന്റെ ഇവിടെ ഒളിച്ചിരിക്കുകയെന്ന് പറയുകയും ദൈവശബ്ദം കേൾക്കുകയും അവന്റെ പാപത്തെ കുറിച്ച് ചെയ്ത തെറ്റിനെ അനുസരണക്കേണ്ടതിനെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയും അത് അവന് മനസ്സിലാകുകയും ചെയ്തല്ലോ. പക്ഷെ നിങ്ങൾ പറയുന്ന ടോട്ടൽ ഡിപ്രാവിറ്റി പ്രമാണം അനുസരിച്ചാണെങ്കിൽ ഈ പറയപ്പെട്ട യാതൊരു ഫാക്കൽറ്റീസും പിന്നീട് പാപത്തിന് ശേഷം മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ല. ഉണ്ട്, ഉണ്ടാകാം. കാരണം ദൈവം ദൈവത്തിന് ഏത് രീതിയിൽ വേണേലും ഇടപെടാൻ കഴിയും. അപ്പൊ പക്ഷെ ദൈവത്തിന്റെ ആ ഒറിജിനൽ ഡിസൈനിൽ അവൻ ആ സ്പിരിച്വൽ ലൈഫിലുള്ള ദൈവത്തോടുള്ള ഫെലോഷിപ്പാണ് നഷ്ടപ്പെട്ടത്. അവന്റെ സ്പിരിറ്റാണ് മരിച്ചത്. ആദാമിന്റെ സ്പിരിറ്റ് മരിച്ചു. സ്പിരിറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ, മരിച്ചു എന്ന് പറയുമ്പോൾ നിർജീവാവസ്ഥയിലേക്ക് പോയെന്നാണോ അതോ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നാണോ? നിർജീവാവസ്ഥയിലേക്ക് പോയി, നിർജീവമായി പോയി. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ. അത് ഞാൻ വായിക്കുന്നു, അത് ഞാൻ മനസ്സിലാക്കുന്നു. എഫേസ്യരിലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം ദൈവിക നിലവാരത്തിൽ നിബന്ധിച്ചു പോയ നിങ്ങളെ എന്നല്ലേ എന്റെ അർത്ഥം? അതായത് ഞാൻ ചോദിക്കുന്നത് ഒരു ഡെഡ് ബോഡി സമാനമായി, ഒരു ഡെഡ് ബോഡി സമാനമായി മനുഷ്യന്റെ അന്തരാത്മാവ് ദൈവത്തോട് യാതൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് ആയിപ്പോയത് എങ്കിൽ പിന്നെ എങ്ങനെ ദൈവം പറയുന്ന വാക്കുകളെ മനുഷ്യന് കേൾക്കാൻ സാധിക്കും? അവൻ ദൈവത്തിന്റെ വാക്കുകളെ എങ്ങനെ അനുസരിക്കാൻ സാധിക്കും? അപ്പൊ സാർ ഒറിജിനൽ സിൻ വിശ്വസിക്കുന്നില്ല. ഒറിജിനൽ ഒറിജിനൽ സിൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒറിജിനൽ സിൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അപ്പൊ എവിടെയാ മരിച്ചത് നമ്മള്? ഇല്ല, ഞാൻ ചോദിച്ച ചോദ്യം, ഞാൻ ക്രൈസ്തവ ലോകത്ത് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഇപ്പൊ കാൽവിൻ എന്ന് പറയുന്ന മാന്യദേഹം പഠിപ്പിച്ചതും അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പഠിപ്പിച്ചതും ഞാൻ പറയല്ല, അദ്ദേഹത്തിന് ശേഷം ഡോട്ടിലെ സുനോദോസ് വെച്ച് ഉണ്ടാക്കപ്പെട്ട 5-point കാൽവിനിസം അതിനകത്ത് എല്ലാ ആശയങ്ങളും കാൽവിൻ തന്നെ വിശ്വസിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ റിലീജിയൻ ഞാൻ വായിച്ചതിനകത്ത് അങ്ങനെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇവര് പിന്നീട് പറയുന്നവർ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ എന്റെ ചോദ്യം ഞാൻ പറയട്ടെ, ആ ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യന് ഒരിക്കലും പിന്നീട് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാത്ത ഒരു മൃതാവസ്ഥയിലേക്ക് അവൻ പോയിരിക്കുന്നു. അതുകൊണ്ട് അപ്രതിരോധിതമായ ദൈവകൃപയാൽ മനുഷ്യനെ വിശ്വാസത്തിന് മുമ്പ് തന്നെ ദൈവം വീണ്ടും ജനിപ്പിച്ചു എങ്കിൽ മാത്രമേ അവന്റെ ദൈവത്തെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത്. അത് എങ്ങനെ നമുക്ക് വേദപുസ്തകത്തിലെ വിശ്വാസവുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിക്കും. ഒന്നാമത് സാർ വളരെ സാർ പറഞ്ഞത് നമുക്ക് ഇന്ന് ഇലക്ഷനെ പറ്റി പറയാവുന്നതാണ്. പക്ഷെ എനിക്ക് ഏത് പറയുന്നതിനും കുഴപ്പമില്ല. അപ്പൊ ഈ പറഞ്ഞത് വിഷയം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ, അപ്പൊ അത് ഏത്
അതിക്രമങ്ങളിലാണ് മരിച്ചത്. ഞാന് മൊട്ടായി ചെറുപ്പത്തിൽ മൊട്ടായി മൂട്ടിച്ചിട്ടുണ്ട്, പെൻസിൽ വെച്ച് കൂടെ പിന്നെ പഠിച്ചവനായിട്ട് കുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നതൊക്കെ അങ്ങനത്തെ, അതിലാണ് നമ്മൾ മരിച്ചത്. ഞാൻ പറഞ്ഞത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചത് ഒറിജിനൽ സിന്നിലാണോ നമ്മുടെ കർമ്മഭാവത്തിലാണോ മരിച്ചത്? അത് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. മരിച്ചല്ലോ, അതാണ് ടോട്ടൽ ഡിപ്രാവിറ്റി. യാതൊരു സംശയമില്ല. ചോദ്യം എന്നെയും എന്നെ പോലെയുള്ള അസംഖ്യം ആളുകളുടെയും ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. ആ ചോദ്യം പറയുന്നത് നിങ്ങൾ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രകാരമുള്ള ഉപദേശ പ്രകാരം, ഞാൻ ഈ 5 പോയിന്റ് അനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ പറയപ്പെടുന്ന ഈ 5 പോയിന്റ് രക്ഷാദുശ്ശാസ്ത്രമായി ഞാനിവിടെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബാക്കി ഒരുപാട് വശങ്ങൾ ഇതിന്റെ ഉണ്ടാകും, നമുക്ക് പിന്നീട് വേറെ വശത്ത് സംസാരിക്കാൻ കഴിയും, അതെല്ലാം കൂടി ഇതിനകത്ത് പറയാൻ പറ്റുകയില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ചോദിക്കുന്നത്. എന്റെ ചോദ്യം ശ്രദ്ധിച്ചാട്ടെ, റീജനറേഷൻ പ്രസീഡ്സ് ഫെയ്ത്ത് ഓർ ഫെയ്ത്ത് പ്രസീഡ്സ് റീജനറേഷൻ. അതായത് വീണ്ടും ജനത്തിന് മുമ്പേ വിശ്വാസം വരണമോ അതോ വിശ്വാസത്തിന് മുമ്പേ വീണ്ടും ജനം സംഭവിക്കണമോ? എങ്ങനെയാണ് 5 പോയിന്റ് കാൽവസിലെ ടോട്ടൽ ഡിപ്രാവിറ്റി വിശ്വസിക്കുന്ന ആളുകളെല്ലാം പറയുന്നത് റീജനറേഷൻ പ്രസീഡ്സ് ഫെയ്ത്ത് എന്നാണ്? അതിനെ ഉള്ള വേദവാക്യോടെയാ ഉള്ളത്. അതായത് വിശ്വാസത്തിന് മുമ്പേ വീണ്ടും ജനം സംഭവിക്കും, ദൈവം വീണ്ടും ജനിപ്പിച്ചാൽ മാത്രമേ ഈ വിശ്വാസം അവനിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് അത് ആസീസ് പ്രോളിനെ പോലെയുള്ള ദൈവദാസന്മാരൊക്കെ പഠിപ്പിക്കുന്ന ഉപദേശം. നിങ്ങൾ അമേരിക്കയിലല്ലേ, സുലഭമായ പുസ്തകമുള്ള എന്തെങ്കിലും. ഞാൻ പറഞ്ഞത് ആർസിസ് പ്രൗഡിനെ ഡിഫെൻഡ് ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ആർസിസ് പ്രൗഡ്, അപ്പം പിന്നെ ആരാ ആർസിസ് പ്രൗഡ്? ബ്രദർകാരനാണോ? ആർസിസ് പ്രൗഡ് ആരാ? ബ്രദറിൻകാരനാണോ? എനിക്ക് ആർസിസ് പ്രൗഡിന്റെ ഒരു പുസ്തകം ചെയ്യുള്ളൂ, അല്ലാതെ അദ്ദേഹം ബ്രദർകാരനാണോ ബാപ്റ്റിസ്റ്റുകാരനാണോ മെതഡിസ്റ്റുകാരനാണോ ഒന്നും എനിക്കറിയാൻ. ഞാൻ അദ്ദേഹത്തിന്റെ ആശയത്തെ പറഞ്ഞോളേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ആർസിസ് പ്രൗഡിനെ പോലുള്ള ഈ ജസ്റ്റിനെ പോലെയുള്ള ആളുകൾ അവര് പറയുന്ന ആശയം ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് ദൈവം ഹെൽപ്പ് ചെയ്യാതെ, ദൈവം ഇനീഷ്യേറ്റ് ചെയ്യാതെ ഒരു മനുഷ്യനിലും ഫെയ്ത്ത് ഇഗ്നൈറ്റ് ആവത്തില്ല, ഒരു മനുഷ്യനും രക്ഷപ്പെടത്തില്ല. ഒരു മനുഷ്യന് സാധിക്കും. രണ്ടിന്റെ എട്ടി പറയുന്നതാ, അതിന് നിങ്ങൾ കാരണമല്ല. ഏതിന് കാരണം? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. എന്ന് പറഞ്ഞാൽ രക്ഷ പ്രവർത്തിയാലല്ല ദൈവം നൽകിയ ദാനമാണെന്ന് ആ പറഞ്ഞതിനർത്ഥം. കൊരിന്ത്യരേഖ അതല്ലേ പോലീസ് പറഞ്ഞത്, പറഞ്ഞു തരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. പാപിയായ മനുഷ്യന് ഒരു കാരണവശാലും രക്ഷ നിർമ്മിക്കാൻ, അതായത് രക്ഷ ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. ലോകത്തിലെ അസംഖ്യമാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ആത്മരക്ഷ എന്ന് പറയുന്നത്, നമ്മൾ രണ്ടിന്റെ എട്ടാ വായിച്ചത്, രണ്ടിന്റെ എട്ട് പറയുന്നത് നിങ്ങൾ കാരണമല്ല, അതിന് നിങ്ങൾ കാരണമല്ല. ഓക്കെ, അപ്പൊ നമ്മള് കോണ്ടെക്സ്റ്റ് പഠിക്കണ്ടേ? അപ്പൊ അതിന് നിങ്ങൾ കാരണമല്ല, അതിന് നിങ്ങൾ കാരണമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്ന ആ നിങ്ങൾ ആരാണ്? എഫേസോസിലെ വിശ്വാസികൾക്കാണ് പൗലോസ് എഴുതുന്നത്. അല്ലല്ല, നിങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്ന അതിന്റെ തൊട്ട് പ്രിസീഡിങ് കോണ്ടെക്സ്റ്റ് നോക്കണം. രണ്ടിന്റെ ഒന്നാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പൊ അതിക്രമങ്ങളാലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു, ഞാൻ വിശ്വസിക്കുന്നു അത്. ഓക്കെ, അപ്പൊ മരിച്ചവൻ ഉയർക്കണമെങ്കിൽ മരിച്ചവൻ എന്ത് ഇനിഷ്യേറ്റ് ചെയ്യും? അല്ല, അവിടുന്നേക്ക് ഞാൻ ചോദിക്കട്ടെ. ആരെ പറഞ്ഞേ മരിച്ചവൻ ഉയർക്കണമെങ്കിൽ മരിച്ചവൻ എന്താ ചെയ്യണ്ടേ? അവിടുത്തേക്ക് പറയാം, അവിടുത്തേക്ക് ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, എന്റെ സംശയം ചോദിക്കണ്ടേ? എന്റെ സംശയത്തിന് നിങ്ങൾ ഉത്തരം പറയണ്ടേ? നിങ്ങൾ പറയുന്ന ലേഖനം 2:8 കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ നിർത്തിനിർത്തി പോവുക. അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അപ്പോൾ രക്ഷയ്ക്ക് പ്രവൃത്തി നിദാനമല്ലെന്നാ പറയുന്നത്. പക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെടാൻ കാരണമായി തീർന്നത് വിശ്വാസം മൂലമാണ്, ബൈ മീൻസ് ഓഫ് ഫെയ്ത്ത് എന്നല്ലേ എന്റെ കോണ്ടെക്സ്റ്റ് പറയുന്നത്? അതെ, അത് കൺവെൻഷണൽ ക്രിസ്ത്യൻ ചർച്ച് പറയുന്നു, അത്
സാറിന് തോന്നുന്നു അങ്ങനെ, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. കാരണം ആ കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പം ഇത് ആരോട് പറയുന്നോ, അവര് മരിച്ചവരാണ്. അപ്പൊ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ചു. മരിച്ചവരായിരുന്നവർ ഉയർക്കാൻ ആ മരിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരിച്ചു എന്നുള്ള വാക്ക് ഒരു ലിറ്ററൽ തേം ആയിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടല്ലേ ഈ വൈഷമ്യകരമായിരുന്ന ഈ ഉപദേശ വിഷയം സ്ഥാപിക്കാൻ വരുന്നത്? അതായത് അവിടെ മരണം എന്ന് പൗലോസ് അപ്പോസ്തലന് പറയുകയാണ് തിമോത്തിയോസിന്റെ 2 4 6 വാക്യം, ദ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഈസ് അറ്റ് ഹാൻഡ്. അവിടെ നമ്മുടെ മലയാള ബൈബിളിനകത്ത് എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. നിര്യാണം എന്ന് പറഞ്ഞാൽ മരണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ മരണത്തിന് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഡിപ്പാർച്ചർ പുറപ്പാട് എന്നാണ്. പുറപ്പാടുന്ന കാലം. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ പുറപ്പെട്ടു പോകുക, അന്യപ്പെട്ടു പോകുക, വേർപെട്ടു പോകുക, അന്യാധീനപ്പെട്ടു പോകുക, അകന്നു പോകുക, കൂട്ടായ്മയിൽ നിന്ന് ദൂരവേ മാറുക എന്നൊക്കെയുള്ള ആശയങ്ങളല്ലാതെ ഒരു ലിറ്ററൽ മരണം എന്ന് പറയുന്ന പ്രതിഭാസാത്മകമായ ചിന്തയിലേക്ക് പോകുമ്പോഴല്ലേ ഈ 2 8 വാക്യത്തെ ആ നിലയിൽ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യത വരുന്നത്? അപ്പം ഇപ്പൊ സാറാണ് ഹെർമന്യൂട്ടിക്കൽ എക്സർസൈസസ് നടത്തുന്നത്, അതായത് വ്യാഖ്യാന കസർത്ത്. ഇപ്പം ഞങ്ങൾ പ്ലെയിൻ ആയിട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദൈവം പറഞ്ഞു നീ മരിക്കും, അവൻ മരിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്നു. പൗലൂസ് പറയുന്നത് നിങ്ങൾ മരിച്ചവരായിരുന്നു, അത് ഞാൻ മരിച്ചവരായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം സാർ അവിടെ ഇരുന്ന അത് അത്രയ്ക്ക് അങ്ങോട്ട് മരിച്ചില്ല, ചെറുതായിട്ട് മയങ്ങിയിട്ടുള്ള ഇല്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ പറയുന്ന ഉപദേശം അനുസരിച്ച് മനുഷ്യൻ ഒരു റോബോട്ട് ആയിരിക്കണം. അതായത് മനുഷ്യന് യാതൊരു വിധമായിരിക്കുന്ന സംഗതിയില്ല. ദൈവം തമ്പുരാൻ പ്രസ് ചെയ്യുന്ന ബട്ടൺ അനുസരിച്ച് ചലിക്കുന്ന ഒരു യന്ത്രമായിരിക്കണം മനുഷ്യൻ. അങ്ങനെയാണ് സാർ. ഇപ്പം വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയ സാറിന്റെ ഭാര്യ പറയുന്നത് അച്ചായ മരിച്ചുപോയി, ഇനി വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെ പറയുകയില്ല. അകന്നു പോയാലോടനെ മരിച്ചെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അകന്നു പോകുന്നതല്ല, മരിക്കാന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. ഇപ്പൊ നമ്മുടെ അവിടെ ബോധം, ഒരാൾക്ക് ബോധം കിട്ടു, അയാളെ മരിച്ചെന്ന് ഒരിക്കലും പറയത്തില്ല. കോമായി പോയി, വെന്റിലേഷനിൽ കടന്നാൽ പോലും മരിച്ചെന്ന് പറയത്തില്ല. മരിച്ചെന്ന് പറയണമെങ്കിൽ മരിക്കണം. വിശ്വാസത്തിന് മുമ്പേ വീണ്ടും ജനനം ദൈവം പാപിയുടെ ഹൃദയത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ പാപിയായ മനുഷ്യന് തന്റെ വീണ്ടും ജനനത്തിൽ യാതൊരു വിധമായിരിക്കുന്ന പിന്നെ പദ്ധതി അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു പങ്കുമില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കാരണം അറിയാവോ, അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുവാനുള്ള ആഹ്വാനം എന്തിനാണ് രക്ഷയെ കൊടുക്കുന്നത്? രക്ഷയുടെ ആഹ്വാനമെല്ലാം പാപി അംഗീകരിക്കണമെന്ന് പറഞ്ഞ അവനോട് ചോദിക്കല്ലേ? അവന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും എന്നല്ലേ പറയുന്നത്? അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പൊ ഇവൻ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം അങ്ങ് ജനിപ്പിച്ചാ പോരെ? അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ സാറ് ലെസൺസ് പഠിക്കാൻ ഉത്തരം പറ ആയിരങ്ങൾ കേട്ടോണ്ടിരിക്കുക, അവര് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഉത്തരങ്ങളുണ്ട്, ഉത്തരങ്ങൾ ഉണ്ടായിരിക്കില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടുത്തെ കണ്ടീഷൻ, അതായത് in God's point of view it is unconditional, എന്നാൽ ഇൻ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് കണ്ടീഷണൽ. വിശ്വസിക്കുന്നവനെ രക്ഷ. ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. കണ്ടോ, കേട്ടു? ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ വെച്ച് കാരാഗ്രഹ പറഞ്ഞ കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് ഇതുമായിട്ട് തന്നെ ബന്ധം. അപ്പൊ ഞാൻ ചോദിച്ചു ചോദ്യം അതിനെ പറയുന്നേ. അപ്പൊ ഞാൻ ഓർത്തത് നേരെ ഓപ്പോസിറ്റ് വാക്യം തോന്നും. അതായത് നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തെ
നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക, അത് കൺഫേം ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിനെ കൺഫേം ചെയ്യും. സാറൊക്കെ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുള്ള, അപ്പൊ കൺഫർമേഷൻ എന്നാ പറയുന്നത്, കൺഫർമേഷൻ. അപ്പം ഈ വിശ്വാസം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ കൺഫേം. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ നിങ്ങൾ പറയുന്ന തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ പറയുന്ന ആധാരം, ദൈവം നിത്യതയിൽ വെച്ച് തന്നെ ചില ആളുകളെ രക്ഷയ്ക്കായി, ആത്മരക്ഷയ്ക്കായി തെരഞ്ഞെടുത്തുവെന്നും ദൈവം ചില ആളുകളെ നിത്യ ശിക്ഷാവിധിക്കായി തെരഞ്ഞെടുത്തുവെന്നുമാണ് ഈ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിച്ചാൽ ദൈവം നീതിമാനാകുമോ? ദൈവം നീതിമാനും തന്നിൽ വിശ്വസിക്കുന്ന ഏവനെയും നീതിയിരിക്കുന്നതും അല്ലേ റോമാലയം അഞ്ചാമത് പറയുന്നത്? താൻ നീതിമാനാകൊണ്ടും തന്നിൽ വിശ്വസിക്കുന്ന ഏവനെയും നീതീകരിക്കുന്നതുമാകൊണ്ട് ഈ കാലത്തിലായി അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെ, ദൈവം സർവലോകത്തെ സ്നേഹിക്കുന്നുവെന്നും സർവലോകത്തെ ഒരുപോലെ സ്നേഹിക്കുന്നുവെന്നും എല്ലാ പാപികളും ഒരു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കണമെന്നും അത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് എല്ലാ മനുഷ്യനും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം മനുഷ്യന്റെ രക്ഷയെ കാംക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു എന്നാണ് പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യവും തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം പറയുന്നത്. അവൻ എല്ലായിടത്തുമുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി പത്രോസ് പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായം പറയുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും തന്നിൽ വിശ്വസിക്കുന്ന ഏവനെയും അവൻ കൈക്കൊള്ളുന്നുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എല്ലാം മനുഷ്യന് ദൈവത്തിന്റെ രക്ഷ അനുഭവമാക്കുന്ന ഭാഗത്ത് അവനെ വിശ്വാസത്താൽ അത് കൈക്കൊള്ളുക എന്ന് പറയുന്ന, അനുസരണത്താൽ അത് കൈക്കൊള്ളുക എന്ന് പറഞ്ഞൊരു പങ്കുണ്ടെന്നല്ലേ ആ വാക്യങ്ങൾ വ്യക്തമാകുന്നത്? അല്ലല്ല അല്ല, ഞാൻ അടുത്ത വാക്യം വായിക്കാം. റോമാലേഖനം ഒൻപതാം അധ്യായം ആറാം വാക്യം, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ അവരെല്ലാവരും മക്കളെന്നും വരികയില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ? അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, അവിടെ രണ്ട് മക്കളെ കുറിച്ച്, അബ്രഹാം നിർവഹിച്ച രണ്ട് മക്കളെ കുറിച്ചുള്ള ഇലസ്ട്രേഷൻ ആണ് പറയുന്നത്. ഇസ്ഹാക്കും ഇസ്മായിലും, അതായത് ഒന്ന് ദാസി പ്രസവിച്ചവൻ, മറ്റേത് വാഗ്ദ പ്രകാരം ജനിച്ചവൻ. അവിടെ പറയുന്നത് നിന്റെ സന്തതികൾ മുഖാന്, നിന്റെ വാക്യം. ഞാൻ റോമാലേഖനം ഒൻപതാം അധ്യായത്തിന്റെ മുഴുവൻ, ഈ റോമാലേഖനം ഒൻപതാം അധ്യായത്തിന്റെ മുഴുവനും കൂടെ സാരാംശം ഞാൻ രണ്ട് ലൈൻ അത് സമപ്പ് ചെയ്ത് പറയാം. റോമാലേഖനം ഒൻപതാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യങ്ങൾ, അതായത് അബ്രഹാം ജനിച്ച ആറാം വാക്യം, ദൈവവചനം ആറില്ലയോ, ഇസ്രായേലിന് ഉത്ഭവിച്ചതെല്ലാം ഇസ്രായേലിയർ അല്ല എന്നും അബ്രഹാമിന്റെ സന്തതിയാകുക എല്ലാവരും മക്കളൊന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ അത്ര സന്തതി വരും, അത് ഞാനും വിശ്വസിക്കുന്നു. അവിടെ ഇസ്ഹാക്ക് ആരാണെന്ന്, ഗലാത്തിലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലേ, അതായത് ആ ഇസ്ഹാക്ക് കർത്താവായ യേശു ക്രിസ്തു എന്നല്ലേ പറയുന്നത്? ഓ, അബ്രഹാമിന്റെ കാര്യം അല്ല അവിടെ പറയുന്നത്. അല്ല സാറ്, അങ്ങനെ ചെയ്യരുത്. അവിടെ എഴുതിയിരിക്കുന്ന ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരല്ല ഇസ്രായേലിയർ എന്ന് വരുന്നില്ല. ഇസ്രായേൽ എന്ന് യാക്കോബ് അല്ലേ? ഇസ്രായേല് സാറിന് അബ്രഹാമിന്റെ അങ്ങോട്ട് പോകുന്നത് ഒന്നുകൂടെ നോക്ക്. ഇസ്രായേലിൽ നിന്ന് ജനിച്ചവരല്ല ആ അധ്യായത്തിൽ മുഴുവൻ പറയുന്ന കാര്യം, ഇസ്രായേലിയർ എന്ന് പറയുന്ന ആ പ്രയോഗം മൊത്തം കൂടെ അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും ഉദ്ദേശിച്ചാ പറയുന്നത്, അല്ല ഈ യാക്കോബ് എന്ന് പറയുന്ന ഒരാളെ മാത്രം ഉദ്ദേശിച്ചല്ല. അത് സ്ഥിരപ്പെടുത്താനല്ലേ ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നടുത്ത വാക്യത്തിൽ ക്വട്ടേഷൻ പറയുന്നത്, അല്ലെ യാക്കോബിന്റെ കാര്യം പറയാനാണോ? അല്ലല്ല, അവർ രണ്ട് കാര്യമാണ് പറയുന്നത്. ഇസ്രായേലിൽ ജനിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അവിടെ എന്നും അടുത്ത് അബ്രഹാം സന്തതിയാകെ എല്ലാവരും മക്കളെന്നും വരികയില്ല. അപ്പൊ അത് ആ മറ്റേ സ്ട്രീം അല്ല. യാക്കോബിൽ വന്നു കഴിഞ്ഞിട്ടും യാക്കോബിന്റെ സന്തതികൾ എല്ലാവരും അല്ലെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് ഗലാത്തിലേഖനം മൂന്നാം അധ്യായമാണ് ഒമ്പതാം അധ്യായത്തിലെ ഈ പറയപ്പെട്ട വാക്യാംശത്തെ കറസ്പോണ്ട് ചെയ്യുന്നത്. അത് പറയുമ്പോൾ ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ നിന്റെ സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല,
സന്തതി എന്ന ഏകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആ ഏകൻ ഇസ്ഹാക്ക് ആയിരുന്നു എന്നല്ല, പൗലോസ് പറഞ്ഞ ആ ഏകൻ ക്രിസ്തു ആയിരുന്നു എന്നാ. അങ്ങനെയാണ് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകലജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന വാക്കുകൾ ദൈവം അബ്രഹാം കൊടുക്കുമ്പോൾ ക്രിസ്തുവിൽ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ലോകത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുവാനുള്ള അനുഗ്രഹത്തെ കുറിച്ചാണെന്നാണ് അപ്പോസ്തലൻ ഗലാത്യർ 3 അവിടെ പറയുന്നത്. ഗലാത്യർ 3:9 ബന്ധപ്പെടുത്തി പഠിക്കുക. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ റോമർ 9:3 പൗലൂസ് പറയാണ് ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കാമായിരുന്നു. ഇതാണ് ഈ മനസാക്ഷി ചൂട് വെച്ച സുവിശേഷ വേലക്കാരോടും ഈ കേരളത്തിൽ പരസ്യം നടത്തുന്നവരോടും ട്രാക്ട് കൊടുക്കാൻ പോയി തല്ലുകൊള്ളുന്നവരോടും പറയാനുള്ള വാക്യം. അപ്പൊ പൗലൂസ് പറയാണ് ഇവിടെ ഈ ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ശാപഗ്രസ്തനാകാമായിരുന്നു, പക്ഷേ യൂസ്ലെസ് ആണ്, കാരണം എല്ലാരും തിരഞ്ഞെടുത്തിട്ടില്ല. അതവിടെ അവിടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. വിഷയം എന്ന് പറയുന്നത് നമ്മള് ഈ കൈൻഡ്ലി സ്റ്റാൻഡ് ഓൺ ദ വെരി സബ്ജക്ട് ഓഫ് ഡിസിപ്ലിൻ. ആ നമ്മൾ പറയുന്ന വിഷയത്തിൽ മാത്രം നിൽക്കുക. അവിടെ പറയുന്ന വിഷയം അവിടെ പറ ഒന്നാമത് റോമ, ഞാൻ പറഞ്ഞോട്ടെ, റോമാലയ 9:10-11 അധ്യായം എന്ന് പറയുന്നത് 1 മുതൽ 8 വരെ ജാതികൾക്ക് ഉള്ള രക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു വന്ന അപ്പോസ്തലനായ പൗലൂസ് 9, 10, 11 അധ്യായത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇന്റർലൂഡ് എന്ന നിലയിൽ സ്വജനമായി ഇസ്രായേലിന്റെ രക്ഷയെക്കുറിച്ച് എന്തായി തീരും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ദൈവിക വസതി എന്താണ് എന്ന് പറയുന്ന വേദഭാവമാണല്ലോ 9, 10, 11 അധ്യായങ്ങൾ. അത് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ ജഡപ്രകാരം യഹൂദന്മാരിൽപ്പെട്ട ആളായതുകൊണ്ടും തന്റെ സഹോദരന്മാർ തന്റെ ജഡപ്രകാരം ചാർച്ചക്കാരായ ആയതുകൊണ്ടും അവരെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ രക്ഷാപദ്ധതി എന്താണെന്ന് ഈ 3 കൂടി അവരോട് പറയുകയാണ്. അല്ല, അതുവരെ ജാതികളുടെ രക്ഷയെ കുറിച്ചാണ് പറഞ്ഞത്. 1 മുതൽ 8 അധ്യായങ്ങൾ നമുക്കറിയാം, ജാതികളുടെയും അധമജാതികളുടെയും ഇസ്രായേലിന്റെയും രക്ഷയെ പൊതുവായി പറഞ്ഞ ശേഷം. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന വിഷയം ഇസ്ഹാക്കിൽ കൂടെ ജനിക്കുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് മുഖാന്തരമായി ലോകത്തിലെ സകലജാതികൾക്ക് ലഭിക്കാൻ പോകുന്ന ആത്മരക്ഷയെ സംബന്ധിച്ചുള്ള അനുഗ്രഹമാണ് ദൈവം അബ്രഹാമിന്റെ വാഗ്ദാനം ചെയ്തത് എന്നാണ് 9 ഗലാത്യർ 3 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മുടെ വിഷയം ഇവിടെ നിന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മരക്ഷ എന്ന് പറയുന്നത് അവൻ ദൈവം ഒരുക്കിയ സൗജന്യമായി മനുഷ്യരെ ഒരുക്കി നൽകുന്ന ദൈവികമായ രക്ഷ മനുഷ്യൻ തന്റെ സമ്മതം കൊണ്ട്, അതായത് തന്റെ ഇച്ഛാശക്തി കൊണ്ട് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാമോ, അതോ അവന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്ന സാധനത്തെ നിശേഷം തള്ളിക്കളഞ്ഞിട്ട് ദൈവം അവനിൽ രക്ഷയെ ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയാണോ ചെയ്യുന്നത്? അതിന് വേദാന്തം ഞാൻ ചോദിച്ചു, ദൈവം അവനെ തെരഞ്ഞെടുക്കുകയാണ്. കാരണം ഈ സോവറിൻ ഇലക്ഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഈ സോവറിൻ ഇലക്ഷന്, കാരണം ഇപ്പൊ മനുഷ്യന്റെ ചോയ്സ്, ഈ ചോയ്സ് എന്ന് പറയുന്നത് സത്ത ഇടയാറുമ്പോളാ. പിന്നെ വീട്ടുകാർ അറിയത്തില്ലല്ലോ, എന്നതാ വീട്ടുകാര് ഇടവൻകാട്ടിൽ ജനിക്കാൻ സാറാണ് ചൂസ് ചെയ്തത്. ഞാൻ ഇടവൻകാട്ടിൽ ജനിക്കാണ്ട് എന്റെ അപ്പന്റെ മകനായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് അപ്പനുണ്ടായിരുന്നു, അപ്പന്റെ മകനായിട്ട് ജനിച്ചു. അങ്ങനെ വംശാവലി മുഴുവൻ ജനിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഫിസിക്കൽ ബർത്തിൽ എനിക്ക് യാതൊരു ചോയ്സും ഇല്ല. പക്ഷേ ഞാൻ പറയാം, അത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ന്യായം ചോദിക്കട്ടെ. ഇത് എന്റെ മാത്രം ചോദ്യമല്ല, അനേകർ ചോദിക്കുന്ന ചോദ്യം. ഈ ദിവസങ്ങളിൽ എല്ലാ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം. എന്റെ മെസ്സഞ്ചർ മുഴുവൻ നിറഞ്ഞെടുക്കുക. ഞാൻ ചോദിക്കട്ടെ. യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിന്റെ 15 വാക്യം വായിക്കുമ്പോൾ മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിലെ മരുഭൂമിയിൽ കൂടി കനാൻ ദേശത്ത് കൊണ്ടുവന്നിട്ട് ദേശം വിഭാഗിച്ച 7 ജാതികൾ പിടിച്ചെടുത്ത് അവർക്ക് കൊടുത്ത ശേഷം സ്വസ്ഥത ജനത്തിന് നൽകിയിട്ട് അവരുടെ മുമ്പാകെ നിന്ന് യോശുവ ഒരു പ്രഖ്യാപനം ചെയ്യുക, ഇന്നേ ദിവസം മരണവും ജീവനും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു, ഇതിൽ ഏത് തെരഞ്ഞെടുക്കേണ്ടു എന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്നിട്ട് പറയുകയാണ്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുകഴിഞ്ഞാൽ ജീവനും മരണവും മനുഷ്യന്റെ മുമ്പാകെ നിർത്തിയിട്ട് അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈയിടുന്നില്ല. മനുഷ്യനെ അവന്റെ സ്വാതന്ത്ര്യത്തിനകത്ത് അവനെ സ്വതന്ത്ര ജീവിയായി തന്നെ ദൈവം വിട്ടേക്കുന്നു എന്നല്ലേ എന്റെ അർത്ഥം? ഓക്കെ, അപ്പൊ സാറേ, നമ്മൾ അത് തെറ്റായി അണ്ടർസ്റ്റാൻഡ് ചെയ്തോണ്ടാ. യോശുവ പറഞ്ഞ കറക്റ്റ് ആണ്,
എന്തുവാ നമ്മൾ തെറ്റായി അണ്ടർസ്റ്റാൻഡ് ചെയ്തത്? തെറ്റായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായ പ്രമാണം ക്രിസ്തു വരെ നൽകപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ക്രിസ്തു വരെ, ക്രിസ്തു വരുന്നതിന് മുമ്പ് ജീവിപ്പിക്കാൻ കഴിയുന്ന ന്യായ പ്രമാണം നൽകപ്പെട്ടിട്ടുണ്ടോ? ജീവിപ്പിക്കാൻ കഴിയുന്ന ന്യായപ്രമാണം, ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണം ജീവിപ്പിക്കുന്ന അല്ല കൊല്ലുന്നതാണ്. ജീവിപ്പിക്കാൻ ജീവിപ്പിക്കുന്നത് പ്രമാണമല്ല, അക്ഷരത്തിന്മേൽ കല്ലിന്മേൽ അക്ഷരമായി കൊടുത്തിയ പ്രമാണമല്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ ആ യോശുവ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ ഞാൻ യോശുവ പറഞ്ഞത് കാര്യമില്ലേ? അതങ്ങനെ അങ്ങനെ പറയുന്നത്. ഈ കാര്യൻ തന്റെ സഹോദരനെ കൊന്ന ശേഷം, കാര്യൻ തന്റെ സഹോദരനെ കൊന്ന ശേഷം ദൈവം അവന്റെ ആ ഇൻസിഡന്റിനെ സംബന്ധിച്ച് അവനോട് ചോദിച്ചിട്ട് അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട് 4-ാം അധ്യായത്തിൽ. ഇതാ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. നീയോ അതിനെ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞ അവനത് കീഴ്പ്പെടുത്താൻ പറ്റും? അവന് കീഴ്പ്പെടുത്താൻ പറ്റിയോ? കീഴ്പ്പെടുത്താൻ പറ്റിയോ? ഞാൻ പറഞ്ഞുതരാം, പ്രോഫറ്റിക്കൽ അട്ടറൻസ് ആണ്, പ്രവചന ശബ്ദമാണ്. അതായത് ദൈവം കായിനോട് പറയുന്നത് മനുഷ്യരാശിയുടെ മുഴുവൻ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. ഈ മനുഷ്യന്റെ, ഞാൻ പറയട്ടെ, മനുഷ്യരാശിയുടെ മുൻപിൽ, മനുഷ്യന്റെ മുമ്പിൽ പാപം കിടക്കുന്നു, അവൻ അതിനെ കീഴടക്കണം. പക്ഷെ അവന് കായിനെന്നല്ല, ദാവീദനെന്നല്ല, അബ്രഹാമിനെന്നല്ല, ശലോമോൻ എന്നല്ല, ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് അത് കീഴടക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് കീഴടക്കാൻ ചോസൻ പേഴ്സൺ ക്രിസ്തു വന്നു. അപ്പം ആ കായിനോട് പറയുന്നത് ക്രിസ്തു നിവർത്തിക്കാനുള്ള കാര്യമാണ്. ക്രിസ്തുവാണ് അത് നിവർത്തിക്കുന്നത്. അല്ലാതെ കായിനോട് പറഞ്ഞു മനുഷ്യന്റെ ആത്മരക്ഷ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിൽ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളെ പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നു. അതായത് മനുഷ്യൻ പാപിയായി തീർന്നത് കൊണ്ടും ദൈവത്തിൽ നിന്ന് അടന്നു പോയതുകൊണ്ടും ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് അവൻ തരം താണു പോയതുകൊണ്ടും അവൻ അതിക്രമക്കാരനായി തീർന്നുകൊണ്ടും അവന്റെ ആത്മരക്ഷ അവന് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് മാത്രമേ ആത്മരക്ഷ അവന് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് 100% വേദപുസ്തക ഉപദേശമാണ്. ഞാൻ അത് വിശ്വസിക്കുന്നു, അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നാൽ എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം നമുക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി രക്ഷ സംബന്ധിച്ച എല്ലാ പദ്ധതികളും ദൈവം തന്നെ ഒരുക്കി, ദൈവം തന്നെ ക്രമീകരണം ചെയ്ത്, ദൈവം തന്നെ മനുഷ്യന് ദാനമായി ആ രക്ഷ നൽകുമ്പോൾ, ആ രക്ഷ സ്വീകരിക്കാൻ മനുഷ്യന് ഒരു കടപ്പാടുണ്ടെന്നല്ലേ വേദോസം പറയുന്നത്? അതുകൊണ്ടല്ലേ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, യോഹന്നാൻ 3:14, മോശ മരുഭൂമിയിൽ പിച്ചൾ സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രന്റെയും ഉയർത്തേണ്ടതാകുന്നു, തന്നെ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞ് യോഹന്നാൻ 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നേ ഉള്ളൂവെന്ന്. അപ്പോൾ മനുഷ്യൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുന്നു, മനുഷ്യൻ വിശ്വസിക്കുന്നു എങ്കിൽ ദൈവക്രോധം നീക്കപ്പെടുന്നു എന്നല്ലേ അവിടെ സ്പഷ്ടമായി കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അല്ലേ? അല്ല സാറ്, എനിക്ക് വളരെ ഖേദമുണ്ട് സാറ്, ഇനി പ്രൈമറി ലെസൺ പഠിക്കണം. ഞാൻ വലിയ തമാശ ആണല്ലോ അത്. ആ അതെ, ഇത് ഇന്ന് സാറിന്റെ, ഞാനാ പിന്നെ ബാപ്റ്റിസം, യോഹന്നാന്റെ സുവിശേഷം 10:26 യോഹന്നാന്റെ സുവിശേഷം 10:26, നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളൊക്കുന്നു എന്റെ ആടുകളല്ല. അങ്ങനല്ല യേശു പറഞ്ഞേ, വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്റെ ആടുകളല്ല. അങ്ങനെയല്ല, നിങ്ങൾ എന്റെ ആടുകളല്ല അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. അപ്പൊ ചോസൺ പേഴ്സൺ, ചോസൺ വൺസിന് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തിരഞ്ഞെടുപ്പാണ് ആദ്യം നടക്കുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ന്യായമായി ചോദിച്ചോക്കട്ടെ.
ദൈവം നിത്യതയിൽ വെച്ച് കുറെ പേരെ എന്ന് പറഞ്ഞാൽ കുറെ പേരെ ദൈവം നിത്യതയിൽ വെച്ച് തിരഞ്ഞെടുത്തു, രക്ഷയ്ക്കാൻ തിരഞ്ഞെടുത്തു, ബാക്കിയുള്ളവരെ എല്ലാം ദൈവം റിപ്രോബേറ്റ് ചെയ്ത് തള്ളിക്കളഞ്ഞു. ദൈവം അങ്ങ് തള്ളി. അപ്പൊ തെരഞ്ഞെടുക്കുമ്പോൾ ബാക്കി തെരഞ്ഞെടുക്കപ്പെടാത്തവരെ തള്ളിക്കളയുക. തെരഞ്ഞെടുത്ത് ഒരുപറ്റം ആൾക്കാരെ, വലിയൊരു കൂട്ടം ആൾക്കാരെ ദൈവം നിത്യതയിൽ വെച്ച് തന്നെ നിത്യനാശത്തിനായി വേർതിരിച്ച ശേഷം എന്നെയും ബാഷ ശിവനെയും വിട്ടു പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തുവയ്ക്കുകയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തുവിൻ. എന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? എന്ത് ന്യായമാണ് അതിനുള്ളത്? അത് ഞാൻ ചോദിച്ചു, ഞാൻ ചിന്തിച്ചോണ്ടിരിക്കാൻ സാറിന് ആ ചോദ്യം ചോദിക്കാത്തതെന്ന്. ഈ പോയിന്റിലാണ് ഒരുപാട് കാൽവിനിസത്തിൽ ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത എന്തിനാണ്, എന്തിനാണ് സുവിശേഷ വേല ചെയ്യുന്നത്? ഇങ്ങനെ കുറെ പേരെ തെരഞ്ഞെടുത്തിരിക്കുകയാണെങ്കിൽ, കുറെ പേരെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഇവാഞ്ചലൈസ്? എന്തിനാ ഇവാഞ്ചലൈസ്? സാറേ ഒരു കാര്യം, ഈ സുവിശേഷ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായി ഏറ്റവും ത്യാഗപൂർണമായി സുവിശേഷ വേല ചെയ്തിട്ടുള്ളത് മുഴുവൻ കാൽവിനിസ്റ്റുകളാണ്. ഒരു ഒരു കാര്യമുണ്ട് സാറെ, ഇടയ്ക്ക് വെച്ച് കാല് മാറല്ലേ. ഞാൻ കാൽവിനിസം എന്നുള്ള വാക്കേ പറഞ്ഞില്ല. സാർ ഇൻട്രോഡക്ഷൻ തൊട്ട് കാൽവിനിസം പറഞ്ഞു, ആ കാൽവിനിസത്തെ ഡിഫെൻഡ് ചെയ്യാൻ എന്നെ ഇരുത്തിയിരിക്കുന്നു പറഞ്ഞു, പിന്നെ ഞാൻ പിന്നെ ഡിഫെൻഡ് ചെയ്യണ്ടേ? എന്റെ വിശ്വാസം കാൽവിനിസത്തിൽ നിന്ന് അല്പം വ്യത്യാസമുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാനിപ്പം കാൽവിനിസത്തിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, അത് എന്റെ കാര്യം ഞാൻ പറയുന്നു. സാർ അത് എന്റെ ഏൽപ്പിച്ച് കൊല ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി കാൽവിനിസം, കാൽവിനിസം വിശ്വസിച്ച ആളാണ് ഡേവിഡ് ലിവിംഗ്സ്റ്റൺ. കാൽവിനിസം വിശ്വസിച്ച ആളാണ് ഡേവിഡ് ബ്രെയിനാണ്. കാൽവിനിസം വിശ്വസിച്ച ആളാണ് ജോർജ് വൈറ്റ്ഫീൽഡ്. കാൽവിനിസം വിശ്വസിച്ച ആളാണ് ചാൾസ് ബർജൻ. കാൽവിനിസം വിശ്വസിച്ച ആളാണ് ജോനാഥൻ എഡ്വേർഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞത്, സുവിശേഷ വേലയെ സംബന്ധിച്ച് മിഷണറി ചരിത്രത്തിൽ തന്നെ ഏറ്റവും ത്യാഗ സുരബിലമായ ജീവിതം കാഴ്ചവെച്ച ആളാണ് ലിവിംഗ്സ്റ്റൺ. അപ്പൊ എന്താണ് ഇവരെ, വാട്ട് മോട്ടിവേറ്റഡ് ദം? അപ്പൊ ചിലരെ ചൂസ് ചെയ്തിട്ടുണ്ട്, ചിലരെ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് നമ്മൾ സുവിശേഷ വേല ചെയ്യണം? അതിന്റെ ഉത്തരം പ്രായോഗിക തലത്തിൽ ഞാൻ ചൂണ്ടിക്കാണ്. ഞാൻ അതിന്റെ ലോജിക്കൽ പോയിന്റ് പല കാൽവിനിസ്റ്റ് അറിയത്തില്ല, അവർ ഇടറിപ്പോകുന്ന പോയിന്റ് ആണ്. ദൈവം ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, എന്നാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ ദൈവം ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ആ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയണം. സുവിശേഷം പറയുമ്പോൾ എന്റെ ആടുകൾ എന്റെ ശബ്ദം തിരിച്ചറിയും. അപ്പൊ എന്റെ ആടുകൾ എന്റെ ശബ്ദം തിരിച്ചറിയും, അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യും, മുന്നോട്ട് വരും. അപ്പൊ അവര് ആ ജോയ് നമുക്കുണ്ടാവും, കാരണം നമ്മുടെ എറ്റേണൽ ബ്രദറൻ ആണ്. അപ്പൊ എറ്റേണൽ ബ്രദറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഇവാഞ്ചലൈസേഷൻ നടത്തുന്നത്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ എറ്റേണൽ ബ്രദറൻ, നിത്യ സഹോദര വർഗത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. ആ കൂട്ടായ്മയുടെ സന്തോഷം നമുക്ക് അപ്പോഴാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെന്നാൽ നിങ്ങൾ അവിടെ സമാധാനത്തിന്റെ സുവിശേഷം പറയുക. അവിടെ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ കാലിൽ പൊടി തട്ടിട്ട് പൊക്കോ. നിങ്ങൾ അവിടെ ഒരു ഫർദർ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണ്ട, കാരണം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജോലി തീർന്നു. അല്ലാതെ നിങ്ങൾ എങ്ങനെയാലും അവരെ ഈ ഇപ്പൊ ഈ ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ടിൽ ആളെ ചേർക്കാൻ വരുന്ന പോലെ പെർസുവേഡ് ചെയ്ത് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവനോട് അത് പറഞ്ഞു ഇത് പറഞ്ഞ് നരകത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് അവനെ എങ്ങനെയാലും നിന്റെ മതത്തിൽ ചേർക്കാൻ യേശു പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അതെ. ഇനി 13 അപ്പോസ്തല പ്രവൃത്തി 13:48 വാക്യം, ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ ഉറപ്പിക്കാം, എന്ന് കർത്താവ് ഞങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷം, ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പൊ ഇതാണ് സുവിശേഷം. ദിസ് ഈസ് ദ മോഡ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് അവിടെ ഇവിടെ നിന്ന് ശല്യം ഉണ്ടാക്കുകയും വീട്ടിൽ കയറി തല്ലുകൊള്ളുകയും
എല്ലാം ചെയ്യുന്നത്. എന്താണ് സുവിശേഷം ഇതൊന്നും അറിയത്തില്ല. കാരണം നമ്മളത് അറിയിക്കാനാണ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ന്യൂസ്. ആ ന്യൂസ് അറിയിക്കുമ്പോ ആ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഉള്ളിൽ, ഓ ഇതാണ് ഞാൻ കേൾക്കാൻ കൊതിച്ചിരുന്ന മെസ്സേജ്, യെസ്, അവന്റെ ഹൃദയം ലീപ് വിത്ത് ജോയ്. കാരണം അവനില്ല ഓൾറെഡി. ഞാൻ ന്യായമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഞാൻ ന്യായമായ ഒരു ചോദിച്ചോട്ടെ, ഉത്തരം പറഞ്ഞാ മതി. അപ്പോൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ച്, അല്ല ഞങ്ങൾ പറയുന്ന, ഞങ്ങൾ പറയുന്നല്ല, ആ തിരുവെഴുത്ത് പറയുന്ന അനുസരിച്ച് അങ്ങനെ പറ, ഏതാ ആര് പറഞ്ഞ, തിരുവെഴുത്ത് പറയുന്ന അനുസരിച്ച്, തിരുവെഴുത്ത് പറഞ്ഞ് ഞാൻ പറയുകയില്ല, തിരുവെഴുത്ത് പറഞ്ഞാ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളിപ്പോ പറഞ്ഞ കാര്യത്തിന് ഞാൻ മുന്നോട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പാസ്റ്റർ ഷിബു പേടിയേക്കൽ പറഞ്ഞതിന് മറുപടി ഞാൻ ചോദിക്കുന്നത്, പാസ്റ്റർ ഷിബു പേടിയേക്കലും പാസ്റ്റർ ഷിബു പേടിയേക്കലും ഷിബു പേടിയേക്കലിന്റെ അനുയായികളായി ലോകത്തുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടോ, അതായത് ദൈവം കുറെ പേരെ നിത്യരക്ഷയ്ക്കായും കുറെ പേരെ നിത്യനിലയത്തിനായും തെരഞ്ഞെടുക്കപ്പെടുകയും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ആളുകളായാണ് ചോദ്യം. ഷിബു അതിന്റെ റെപ്രസെന്റേറ്റീവ് റെപ്രസെന്റേറ്റീവ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ നിങ്ങൾ പറയുന്ന പ്രമാണം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ വന്ന് കഷ്ടം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ഈ നിത്യതയിൽ വെച്ച് ദൈവം തിരഞ്ഞെടുത്ത കുറെ ആൾക്കാരുടെ പാപപരിഹാരത്തിന് വേണ്ടി മാത്രമാണെന്ന, അങ്ങനെയാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ കർത്താവ് സകല കർത്താവ് മരിച്ചത് തിരഞ്ഞെടുക്കപ്പെടുക വേണ്ടി ആണെന്നാണല്ലോ, അല്ലെ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. കാര്യം ക്രിസ്തു സകലർക്കും വേണ്ടി മരിച്ചെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രയോജനം സകലർക്കും ഉണ്ടായിട്ടുണ്ട്. രണ്ടു മൂന്ന് വാക്കുകൾ ഞാൻ ഇന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, ഉത്തരം പറയാമോ. യോഹന്നാന്റെ സുവിശേഷം ഒന്നാമധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ പിറ്റേനാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് അവൻ കണ്ട, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇതിന്റെ വിശദീകരണം പറഞ്ഞാണ് എനിക്ക് അറിയാൻ വേണ്ട, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇനി കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം അതിന്റെ അഞ്ചാം അധ്യായത്തിൽ നിന്ന് രണ്ടു കൊരിന്ത്യ അഞ്ചാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അല്ലല്ല, അതിന് പ്രധാന വാക്യം മുതൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണമെന്ന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടെ രണ്ടു പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്, ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇനിയും യോഹന്നാൻ 1:29 പറയുന്നത്, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. തീർന്നല്ല, യോഹന്നാന്റെ 1 രണ്ടാം അധ്യായത്തിന്റെ 2 വാക്യം അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ വായിക്കട്ടെ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. ഈ വാക്യങ്ങൾക്ക് നിങ്ങൾ എന്ത് വിശദീകരണം പറഞ്ഞു തരും? സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു ക്രൂശിമേ മരിച്ചോ, അതോ നിത്യതയിൽ വെച്ച് കർത്താവ് തന്റെ സോവറേഞ്ച് പ്രകാരം പരമാധികാര പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില ആളുകളുടെ പാപപരിഹാരത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചോ? ഒരു വാക്യം കൊണ്ടുണ്ടോ, 1:15-22 ഞാൻ പറഞ്ഞു, ആദാമിലെല്ലാവരും മരിക്കുന്നവരെ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അതെ, ക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുമോ അവരെല്ലാവരും ജീവിക്കപ്പെടും. അതിനാ വിശ്വാസം കണ്ടീഷനായി പറഞ്ഞിരിക്കുന്നത്. ആത്മരക്ഷ ദൈവം ഒരുക്കിയ ആത്മരക്ഷ ഇൻ ഗോഡ്സ് പെർസ്പെക്ടീവ് ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ. അതായത് ദൈവത്തിന്റെ ഭാഗത്ത് അൺകണ്ടീഷൻ ആണ്, മനുഷ്യന്റെ ഭാഗത്ത് പെർഫെക്ട്ലി കണ്ടീഷൻ ആണ് തെളിയിക്കുന്ന വാക്യങ്ങളാണ്. മനുഷ്യന്റെ വിശ്വാസം അനുസരണം സ്വീകരണം ഇത് അതിന് ഉപാധിയായി വേദപുസ്തകമിട്ടിരിക്കുന്നത്. ഓ, അത് തെറ്റാണ്. കാരണം ആ ഡോക്ടർ തെറ്റാണ്. യു ആർ തറലി മിസ്റ്റേക്ക്. കാരണം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ബാക്കി കൊണ്ട് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യണ്ടേ? ആ പണ്ട് ഈ ഇംഗ്ലണ്ടിലെ ഒരു കുതിരക്കള്ളനെ തൂക്കിക്കൊന്ന കഥ അറിയോ? സാർ കേട്ടുണ്ടോ? പണ്ടൊക്കെ കുതിരക്കള്ളനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പൊ ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞിട്ട് ഈ കൊല്ലുന്നതിന്റെ തലേദിവസം മതത്തിന്റെ പ്രബോധനം വായിക്കുന്ന ചടങ്ങുണ്ട്. അതായത് ഈ ആംഗ്ലിക്കൻ സഭയിൽ ഒരു പുരോഹിതൻ ചെന്നിട്ട് സുവിശേഷം മുഴുവൻ വായിച്ചു കേൾപ്പിക്കും തലേദിവസം. അപ്പൊ ഇവനെ
കൊല്ലുന്നതിന്റെ തലേദിവസം പോയി സുവിശേഷം എല്ലാം വായിച്ചു, നരകത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, യേശു ഒരിക്കലും രക്ഷപ്പെട്ടി എല്ലാം, ഒരു വികാരം ഇല്ലാതെ ഈ കത്തനാർ ഇതൊന്ന് വായിക്ക. വായിച്ചു കഴിഞ്ഞപ്പം രണ്ട് കണ്ണിലൂടെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് ഈ കുതിരക്കള്ളം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ? അപ്പൊ അയാൾ പറഞ്ഞു സത്യമാണ്, ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കുപ്പിച്ചില്ലുകൾ വിതറിയിരുന്നെങ്കിലും മുട്ടിന്മേൽ എഴിഞ്ഞ് ഞാൻ മുഴുവൻ പേരോടും ഇത് പറയുമായിരുന്നു. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന സുവിശേഷം, നിങ്ങൾ പറയുന്ന സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു ഭാരമില്ല, നിങ്ങളൊന്നും ചെയ്യുന്നുമില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരവായില്ല മാസ്റ്റർ ഷിബു, എന്റെ ചോദ്യത്തിന് ഉത്തരവായില്ല. എന്റെ ചോദ്യം കർത്താവ് ക്രൂശിൽ മരിച്ചത് സർവലോകത്തിന്റെയും പാപത്തിന് വേണ്ടിയോ അതോ തിരഞ്ഞെടുക്കപ്പെട്ട പാപത്തിന് വേണ്ടിയോ? അതാ ചോദ്യം. സർവലോകത്തിന്റെ പാപത്തിന് വേണ്ടി. സർവലോകത്തിന്റെയും പാപത്തിന് വേണ്ടിയാണെങ്കിൽ സർവലോകത്തിലുള്ള ആൾക്കാർക്കും ആ ക്രിസ്തുവിന്റെ ക്രൂശമരണ മുഖാന്തരമായിട്ടുള്ള പ്രയോജനം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ മുഖാന്തരമായി ഉണ്ടാകണ്ടേ? ഉണ്ടാവുക ഇല്ലയോ നിങ്ങൾ പറ. ദൈവം വ്യവസ്ഥ വെച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവരെ രക്ഷിക്കപ്പെടാം. അല്ല, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിപ്പോ ഹൂസ്റ്റൺ താമസിക്കുന്നു. ഹൂസ്റ്റൺ താമസം അമേരിക്കൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ട്രംപ് നിങ്ങളെ ആ ഹൂസ്റ്റൺ എന്ന് പറയുന്ന ഏരിയയിലുള്ള സകല ആളുകൾക്ക് നിങ്ങൾ വാക്കുന്ന മുഴുവൻ സിറ്റിസനും, അവിടെയുള്ള മുഴുവൻ സിറ്റിസനും ഓരോ ലക്ഷം ഡോളർ വീതം ദാനമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജനറോസിറ്റിയിൽ നിന്നാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഒരു വലിയ അനൗൺസ്മെന്റ് ചെയ്തു ടി വി മീഡിയ മുഖാന്തരമായി, സോഷ്യൽ മീഡിയ മുഖാന്തരമായി, പത്രദ്വാരം അത് അനൗൺസ് ചെയ്തു. നിങ്ങളുടെ വില്ലേജിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ പട്ടണത്തിൽപ്പെട്ട 90% ആൾക്കാര് അത് പോയി വാങ്ങി. അവർക്ക് ഈ വിളംബരം കേട്ട് അത് പോയി വാങ്ങി. നിങ്ങളും നിങ്ങളുടെ കൂടെ 10% ആൾക്കാരും പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് ഉള്ളത് മതി, എനിക്ക് ഇതിനെക്കാട്ടി കൂടുതലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അത് നിരാകരിച്ചാൽ ആ ട്രംപ് ദാനമായി നൽകിയ രക്ഷ നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യില്ല. അത് മുഴുവൻ അമേരിക്കൻ ഗവൺമെന്റ് അദ്ദേഹം ഉണ്ടാക്കി, അദ്ദേഹത്തിന്റെ ഔട്ട് ഓഫ് ജനറൽ സിറ്റിയിൽ നിന്ന് ഉണ്ടാക്കി പോയ സാധനമാണ്, അത് നിങ്ങൾ തരുന്നു. നിങ്ങൾ അതിനെ നിരാകരിച്ചാൽ അതിലെ കുറ്റക്കാരൻ നിങ്ങളാണോ അതോ ദൈവമാണോ അല്ലെ ട്രംപാണോ? ദൈവം മനുഷ്യന്റെ രക്ഷ കാരണങ്ങളെ കുറിച്ച് ഒരിക്കൽ ശേഷം പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. Whosoever believe, they may come in. വിശ്വസിക്കുന്നവർക്ക് അകത്ത് വരാം. കർത്താവായ യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് രക്ഷ പ്രാപിക്കാം. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ശേഷം ഇന്ന് ഒരു പാപി നശിക്കുന്നെങ്കിൽ അവന് ദൈവം അവനെ തിരഞ്ഞെടുക്കാത്തതുകൊണ്ടാണോ നശിക്കുന്നത്, അതോ ദൈവം ഒരിക്കൽ രക്ഷാമാർഗമായി സുവിശേഷത്തെ മനഃപൂർവ്വമായി അവന് വിശ്വസിക്കാതെ അവനെ അവഗണിക്കുന്നതുകൊണ്ടാണോ അവൻ നശിച്ചു പോകുന്നത്? ഓക്കെ, അപ്പൊ നമ്മുടെ രക്ഷ ബേസ്ഡ് ഓൺ നമ്മുടെ ഫെയ്ത്തിലാണോ ക്രിസ്തുവിന്റെ മരണത്തിലാണോ? നമ്മുടെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ പാപപരിഹാര ബലിയിൽ നമുക്കുള്ള വിശ്വാസ പ്രകാരം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ വിശ്വാസം, നമ്മുടെ ബുദ്ധിമുട്ട്, നിങ്ങൾ പറയുന്ന അനുസരിച്ച് സാറിന്റെ രക്ഷ സാറിന്റെ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത്, ക്രിസ്തുവിന്റെ മരണത്തിലാണോ ഇരിക്കുന്നത്? എന്റെ രക്ഷ ഞാൻ ഒറ്റ വാക്കി പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഇറ്റ് ഈസ് കോപ്പറേറ്റീവ്ലി, ദി ഡിവൈൻ സോവറേറ്റി കോപ്പറേറ്റീവ്ലി വിത്ത് മൈ വിൽ, അല്ലാതെ ഓപ്പറേറ്റ്ലി അല്ല. മനസ്സിലായോ? മനസ്സിലാക്കി, ഓപ്പറേറ്റ്ലി അല്ല. അതായത് ഗോഡ്സ് സോവറേറ്റി ആൻഡ് മാൻസ് റെസ്പോൺസിബിലിറ്റി ഗോസ് പാരലൽ ഇൻ ദ ബൈബിൾ. ദൈവം രക്ഷാമാർഗം ഒരുക്കി, ആ രക്ഷാമാർഗത്തെ കുറിച്ച് പരസ്യമായി വിളംബരം ചെയ്ത സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. അതാണ് സുവിശേഷം യേശുക്രിസ്തു ജനിച്ചപ്പോൾ. തീത്തോസിലെ 2-ാം അധ്യായം, ഇതാ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ. അപ്പൊ സകല മാനവജാതിക്കുള്ള സന്തോഷം, സകല മാനവജാതിയുടെ രക്ഷയ്ക്കുള്ള ദൈവകൃപ, അതിന്റെ ഉദയമാണ് കർത്താവായ യേശുക്രിസ്തു ദൈവം പ്രദർശിപ്പിച്ചത്. അത് വന്ന ശേഷം ദൈവം ഒരു വ്യവസ്ഥ പറഞ്ഞു, ഈ കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ. നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നപ്പോ നിങ്ങളുടെ മേശപ്പുറത്ത് ഏറ്റവും മനോഹരമായ അമേരിക്കൻ ഭക്ഷണ വിഭവങ്ങൾ നിങ്ങള്
വിളമ്പി വെച്ച് എന്നെ സൽക്കരിക്കാൻ നിങ്ങൾ വെച്ച ശേഷം എന്നോട് കഴിക്കാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു, ഞാൻ നിങ്ങളുടെ മേശപ്പുറത്ത് വന്നത്, പക്ഷേ കഴിക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് ദീസ് ഫുഡ് ഐറ്റംസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സൗജന്യമായി തന്നതിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ വിൽപ്പവർ കൊണ്ട് നിരാകരിച്ചു എന്നല്ലേ എന്റെ അർത്ഥം? സാറേ അതെ, എന്നാന്നറിയോ സാർ ഈ പറയുന്നത്? വികാരം പറയുന്നതേ ഉള്ളൂ, യാതൊരു അടിസ്ഥാനം അല്ല. ദൈവം ആരാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അത് നടക്കൂല്ലയോ സാറേ? ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യർ ഒരുപറ്റം ആൾക്കാരെ നിത്യതയിൽ വെച്ച് തന്നെ ആരൊക്കെ രക്ഷിക്കപ്പെടുന്നു തീരുമാനിച്ച് അവരെ തെരഞ്ഞെടുക്കുകയും അതേ തന്റെ സൃഷ്ടിയായ ഒരുപറ്റം ആൾക്കാരെ ഒരു കാരണവശാലും രക്ഷിക്കപ്പെടേണ്ട, അവൻ നിത്യനാശത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്താൽ ആ ദൈവത്തെ എങ്ങനെ നീതിമാനായ ദൈവമായി സാക്ഷാൽ സർവലോകത്തെ സ്നേഹിക്കുന്ന ദൈവമായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കും? ഇസ്ലാമികളുടെ അള്ളാഹു അങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അദ്ദേഹം നീതിമാന്മാരായി സ്വർഗത്തിൽ സ്വീകരിക്കുന്നു, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരെ അവൻ നരകത്തേക്ക് തള്ളിക്കളയെന്ന് പറയുമ്പോ അള്ളാഹുവും യഹോവയായ ദൈവം അല്ലെ ബൈബിളിലെ ക്രിസ്തുവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പം പിന്നെ റോമാലേഖനം 9:12 മൂത്തവൻ ഇളയവനെ സേവിക്കും, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു യേശുവിനെ ദേഷിച്ചിരിക്കുന്നു എഴുതിയിരിക്കുന്നല്ലോ. ആകെ നാം എന്ത് പറയേണ്ടത്? ദൈവത്തിന്റെ മക്കൾ അനീതി ഉണ്ടോ? ഒരു നാളും ഇല്ല. എനിക്ക് കരുണ തോന്നണം എന്ന് ഉള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അപ്പോ ഏത് സകലവും? ഓക്കെ, ഞാൻ പറയട്ടെ. അപ്പൊ വിശ്വസിക്കുന്നവനാലുമല്ല ഏറ്റുപറയുന്നവനാലുമല്ല ഏറ്റുപറയുന്നവനാലുമല്ല ഓൺലി ഡിപെൻഡ് അപ്പോൺ ദ മേഴ്സി ഓഫ് ഗോഡ്. അപ്പൊ ഇവിടെ പറയാണ് നമ്മുടെ റിബേക്ക നമ്മുടെ പിതാവ് ഇസ്രാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്ന് പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. ഇറ്റ് ഈസ് ദ സാൽവേഷൻ ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ ഹ്യൂമൻ വിൽ, ഇറ്റ് ഈസ് റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന യേശാവിന്റെയും യാക്കോബിന്റെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയത്തെ രക്ഷയോട് ബന്ധപ്പെടുത്തിയാണോ സാർ പറയാൻ ആഗ്രഹിക്കുന്നത്? മാനവജാതിയുടെ ആത്മരക്ഷയുടെ പ്രതീകാത്മകമായ പൂർണ്ണമാണോ റോമാലേഖനം 9-ാം അധ്യായത്തിലെ യേശാവിന്റെ യാക്കോബിന്റെ ഒരു സംഭവം? ദൈവം തെരഞ്ഞെടുക്കോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. ദൈവം ശുശ്രൂഷകൾക്കായി പദവികൾക്കായി ദൈവം വ്യക്തികളെ തെരഞ്ഞെടുത്ത നിരവധി ചരിത്രങ്ങൾ വിശുദ്ധ വേദപുസ്തകമുണ്ട്. ദാറ്റ് ഈസ് പർട്ടിക്കുലർ കോളിംഗ്, എന്നാൽ ദൈവം രക്ഷയ്ക്ക് വേണ്ടത് ദൈവം രക്ഷയ്ക്കാൻ ദൈവത്തിന്റെ കോൾ പറയുന്നത് ജനറൽ കോളാണ് എന്ന് പറഞ്ഞാൽ സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ, ഞാനല്ലാതെ ഒരു ദൈവമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവം പറയണ്ടേ, സകല ഭൂവാസികളുടെയും നടുവിൽ ഞാൻ നിത്യതയിൽ വെച്ച് രക്ഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ആളുകളെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്നാണ്. അതുപോലെ തന്നെ അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവമക്കളായി തിരുവാൻ അവൻ അധികാരം കൊടുത്തു. പുത്രനിൽ വിശ്വസിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്ത തെരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് ജീവനില്ല, അവർ നശിച്ചു പോകേ ഉള്ളൂ എന്നല്ലേ പറയണ്ടേ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിത്യജീവൻ നൽകുവാൻ അവൻ ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെയാണോ പരിശുദ്ധാത്മാ എഴുതി വെച്ചേക്കുന്നത്? അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വായിച്ചു ചോദിക്കാം സാറ്, യേശുവിനെ കള്ളനാക്കല്ലേ? യേശു പറയാണ്, ഞാനാണോ യേശുവിനെ കള്ളനാക്കിയത്? നിങ്ങളല്ലയോ ഇപ്പൊ യേശു ഇങ്ങനെ മുഖവ്യത്യാസം കാണിച്ചെന്ന് പറയുന്നത്? ഇല്ല, യേശു പറഞ്ഞ കാര്യം ഞാൻ വായിച്ചു ചോദിക്കാം. യേശു യോഹന്നാന്റെ സുവിശേഷം 10:25 യേശു അവരോട് ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായാൽ വിശ്വസിക്കുന്നില്ല. സാറേ അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ. അതായത് അറിയാവോ,
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം തന്റെ ആടുകളാ എന്നാരി അർത്ഥം. അല്ല, എന്റെ ആടുകളായാലും വിശ്വസിക്കുന്നല്ല, അല്ല അങ്ങനെ അല്ലല്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ പ്രമേയം എന്ന് പറയുന്നത് തന്നെ ആടുകൾക്കും എന്ന് പറഞ്ഞാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരെല്ലാവരും യേശു ക്രിസ്തുവിന്റെ ആട്ടിൻ കൂട്ടത്തിൽപ്പെട്ടവരാ. ഇസ്രായേലിനായോടാണ് അവിടെ പറയുന്ന കാര്യം. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ ഭാഗം പറയുന്നത് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയും ഞാൻ പുലർത്തേണ്ടതാകുന്നു. അത് ജാതിയുടെ രക്ഷയിലെ കുറിച്ചാണ്. ആ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും അറിയത്തില്ല. തെരഞ്ഞെടുപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ പിന്നെ ദൈവത്തിന് വളരെ വ്യക്തമായി എഴുതാമെന്നോ തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവൻ അത് നൽകുവാണ്ടോ അവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിച്ചു എന്ന് എഴുതണം. ഈ കാൽവിൻ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ 5-point കാൽവിനിസം വിശ്വസിക്കുന്ന കാൽവിൻകാർ രക്ഷപ്പെടുന്ന വേദഭാഗങ്ങൾ 3 കാൽവിൻകാർ രക്ഷപ്പെടുന്ന വേദഭാഗങ്ങൾ 3 ഞാൻ പറയുന്നത്. 1 യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, 2 റോമാലേഖനം 9-ാം അധ്യായം, 3 യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഈ 3 അധ്യായങ്ങൾ കൊണ്ടാണ് നിങ്ങൾ 17 ഈ അധ്യായങ്ങൾ കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് സാറ്, സാറിന്റെ ബൈബിളിൽ ഞാൻ 3 അധ്യായം കീറിക്കളാം. ഇനി ഞാനെന്താ കീറിക്കളയുന്നത്? ഞാനെന്താ കേൾക്കുന്നത്? നിങ്ങൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഇത് വായിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് പാപിയായ മനുഷ്യൻ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആ ചോദ്യത്തിന് ഉത്തരം പറയാമോ? നിങ്ങൾ സുവിശേഷം കേട്ടാൽ, സുവിശേഷം കേട്ട് വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ ഭൗതിക വശത്ത് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ശരിയായി ബോധ്യപ്പെട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിങ്ങൾക്കുണ്ടാകുന്ന വികാരഭാവം മാനസാന്തരത്തിലേക്ക് നിങ്ങളെ നയിച്ച് നിങ്ങളുടെ ഇച്ഛാസ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് അടിയറ വയ്ക്കുവാൻ നിങ്ങളെ നിർബന്ധിച്ചതല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ കർത്താവായ യേശു രക്ഷകനായി സ്വീകരിക്കാൻ സാധിക്കും? അത് പറ. ലോകത്തിലെ ഏത് മനുഷ്യനും ശിവു പാർശ്വ ശിവു രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ അനുസരിച്ചാതെ അന്ന് നിങ്ങളെ ഇട്ടേക്കുന്ന പോലെ ഇട്ടിരുന്ന അവസ്ഥയിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ച് നിങ്ങൾ രംഗത്ത് വന്നാവോ? അല്ലല്ലോ. നിങ്ങളോട് ഏതോ ഒരു സാഹചര്യത്തിൽ ഏതോ ഒരു വ്യക്തി സുവിശേഷം പറഞ്ഞു, അല്ലെങ്കിൽ സുവിശേഷം കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായി, സുവിശേഷം കേൾക്കുവാൻ അവസരമുണ്ടായി, നിങ്ങൾ കർത്താവായ യേശു നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിലാക്കി, പറഞ്ഞ കാര്യം ശരിയാണോ അല്ലയോ നിങ്ങൾ ബുദ്ധിമണ്ഡലത്തിൽ തന്നെ അയവിറക്കി, ശരിയും തെറ്റും തെറ്റും തങ്ങൾ നിങ്ങൾ മനഃപൂർവ്വമായി വേർതിരിച്ചെടുത്തു. വേർതിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ക്രൂശിൽ കർത്താവായ യേശു മരിച്ചത് നിങ്ങളുടെയും കൂടെ പാപത്തിന് പരിഹാരം വേണ്ടിയാണ്. ആ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ മാനസാന്തര അനുഭവത്തെ ഉണ്ടാക്കി. മാനസാന്തര അനുഭവം എന്ത് ചെയ്തു? നിങ്ങൾ വിശ്വാസം ജനിപ്പിച്ചു. നിങ്ങളുടെ മാനസാന്തര അനുഭവം നിങ്ങൾ വിശ്വാസം ജനിപ്പിച്ചു. ഏത് വിശ്വാസം? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാനുള്ള വിശ്വാസം. ആ വിശ്വാസം നിങ്ങൾ ജനിപ്പിച്ചു. ആ വിശ്വാസം ഹേതുവായി നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്ഷണീയ വേലയ്ക്ക് നിങ്ങളെ തന്നെ യീൽഡ് ചെയ്തു. യീൽഡ് ചെയ്യാതെ നിങ്ങളെ പിടിച്ചിട്ട് എൻഫോഴ്സ് ചെയ്ത് ദൈവം രക്ഷിക്കുകയായിരുന്നു. ആയിരുന്നോ? ദൈവം ആരെയും നിർബന്ധിച്ച് രക്ഷിക്കുന്നില്ല. ദൈവം രക്ഷയുടെ പദ്ധതി ആവിഷ്കരിച്ച ദൈവം രക്ഷയുടെ പ്രൊവിഷൻ മനുഷ്യ കൊടുത്തു. നിങ്ങൾ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞു, വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷയെന്നും പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞത്? വിശ്വാസം കേൾവിയാൽ കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറഞ്ഞിട്ടല്ലേ. ഓ സാറേ, ചുമ്മാ നമ്മൾ വികാരം കൊണ്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഭൗതികമായി ചിന്തിച്ചൊന്നും രക്ഷിക്കപ്പെട്ട ആളല്ല. എനിക്കിപ്പോ തിരിഞ്ഞു നോക്കും ഞാൻ തന്നെ എങ്ങനെ രക്ഷിക്കപ്പെട്ടത് എനിക്ക് ചിന്ത. കാരണം അതൊരു തിരത്തള്ളൽ അകത്തു നിന്ന് വരികയാണ്, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അല്ല സാർ ആരോപിച്ചു, യോഹന്നാന്റെ സുവിശേഷം 10, യോഹന്നാന്റെ സുവിശേഷം 17, റോമാലേഖനം 9, ഇത് മൂന്നല്ല ഞങ്ങൾക്ക് അധ്യായം ഇല്ലെന്ന്. ഞാൻ വേറെ അധ്യായം വായിക്കാൻ പോവാ. ഗലാത്തി ലേഖനം 1:15 ഗലാത്തി ലേഖനം 1:15 എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടത് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ നിങ്ങളുടെ കണക്കിൽ രക്ഷിക്കപ്പെടുന്നത് ദമാസ്കസിന്റെ പടിവാതിൽക്ക് വെച്ചാ. ഒരു വാക്ക് എനിക്ക് പറയാൻ അവസരം തരണം. നിങ്ങൾ വായിച്ച വേദഭാഗം അപ്പോസ്തലനായ പൗലോസിന്റെ ആത്മരക്ഷയുടെ ഭാഗമല്ല, പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ദൈവങ്ങളെ കുറിച്ചാണ്. എന്നെ പറയാൻ സമ്മതിക്കണം, അത് പറ്റത്തില്ല. അത് സാറിന്റെ വഞ്ചന ഈ ഓഡിയൻസ് അറിയണം. ഇപ്പൊ നമ്മളെ കേൾക്കുന്ന ആളുകള് ഞാൻ വായിക്കട്ടെ ഇവിടെ പറയും
സാറിന്റെ കണക്കനുസരിച്ച് ഡമാസ്കസിന്റെ പടിവാതിൽ വെച്ചാണ് പൗലൂസ് രക്ഷിക്കപ്പെടുന്നത്. ഡമാസ്കസിന്റെ പടിവാതിൽ വെച്ചാണ് പൗലൂസ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ പൗലൂസ് പറയാണ് ഒന്ന് ഗലാത്തിലേൻ 1:15, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പം ഒരാൾ സുവിശേഷം കേൾക്കുമ്പം ആ കേൾവിയാൽ ആ കേട്ടിട്ട് വിശ്വസിച്ചിട്ടല്ല, അവനിൽ ആദ്യം സംഭവിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുമാണ്. ആ വിളിയേയും തെരഞ്ഞെടുപ്പിനെയും നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം നമ്മൾ കൺഫേം ചെയ്യാണ്. അവിടെയാണ് വിശ്വസിക്കാന്നുള്ള പ്രോസസ്. അല്ലാതെ നമ്മുടെ വിശ്വസിക്കാന്നുള്ള പ്രോസസ്സിന് യാതൊരു മഹത്വം ഇല്ല. നമ്മുടെ ദൈവം എനിക്കുള്ള സമയം തന്നെ ഷെബു വായിച്ച ആ വേദഭാഗം പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ദൈവ നിയോഗത്തെ സംബന്ധിച്ചുള്ള ആ മുൻനിരയാ പറയുന്നേ, ദൈവത്തെ പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും കാണാൻ പോകുന്നുണ്ട്. അതിൽ കുഴപ്പമുണ്ടാകുന്നത് ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് എവർ. അതായത് ദൈവം ഭൂതകാലത്തിലും ഭാവികാലത്തിലും നിൽക്കുന്നതല്ല, ദൈവം സദാകാലവും വർത്തമാനകാലത്തും നിൽക്കുന്നവനാണ്. ദൈവത്തെ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും കാണരുത്. മനുഷ്യനാണ് ഭൂതവും വർത്തമാനവും ഭാവിയുള്ളത്. ദൈവം എന്ത് ചെയ്തു? കാലത്തിൽ, അതായത് ദമസ്കോസിന്റെ പടിവാദത്തിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആധികാരികതയ്ക്ക് കീഴ്പ്പെട്ട് അവനെ രക്ഷകനായി സ്വീകരിച്ച പരിവർത്തന വിധേയനായി തീരുന്ന പൗലോസിനെ, ശൗലിനെ ദൈവം തന്റെ മുന്നറിവിന്റെ സർവജ്ഞാനത്തിന് മുന്നറിഞ്ഞിരുന്നു. ആ മുന്നറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്ന പൗലോസ്. അതായത് ദൈവം എന്ത് ചെയ്തു? നിശ്ചയമായിട്ടുള്ള കണ തന്നെയാ, പക്ഷെ നിങ്ങൾ മുന്നറിവിനെയും സോവറേജിയെയും മനുഷ്യന്റെ രക്ഷയും കൂടെ ദൈവത്തെ മൂന്ന് കാലങ്ങളിൽ നിർത്തി ചിന്തിക്കുന്നു. ഞങ്ങൾ ദൈവത്തെ ഒരു കാലത്തിൽ മാത്രം നിർത്തുന്നു, വർത്തമാന കാലത്തിൽ. ഗോഡ് ഈസ് പ്രസന്റ് ഓൾവേസ്. ഈ ലേഖനം മാലാഖമാർക്ക് എഴുതിയൊന്നുമല്ല. ഈ ലേഖനം മനുഷ്യരോട് പറയാണ്, എന്റെ ജനനം മുതൽ. സാർ അങ്ങനെ ഉള്ളത് ദൈവം അങ്ങ് കാലത്തിനപ്പുറം തന്നെ. പിന്നെ വേദോസൊക്കെ ദൈവം അറിഞ്ഞിരുന്നു. പാർശ്വ ശിവവും ഞാൻ ടൈപ്പിസ് എന്ന ഞാനും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ അവനെ തിരസ്കരിക്കുമോ എന്ന് ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് അറിഞ്ഞു. ദൈവം അറിഞ്ഞു തെറ്റാണോ? മൊത്തം ബ്രദറും സഭയ്ക്ക് സാറിന്റെ അപമാനമാ. ദൈവം എനിക്ക് ഒരിക്കലും അപമാനപ്പെടുകയില്ല. മനുഷ്യൻ മാനസാന്തരപ്പെടാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ അവൻ ഉദ്യമിക്കാതെ, അതായത് അവൻ തൽപ്പനാകാതെ, അവൻ ആത്മരക്ഷ പ്രാപിക്കും ദൈവം അവനെ ആദ്യം വിശ്വസിക്കുന്നതിനും മാനസാന്തരപ്പെടുന്നതിനും മുമ്പേ ദൈവം അവനെ വീണ്ടും ജനിപ്പിച്ചു എന്ന് പറയുന്ന എത്ര പഠനക്കാരുണ്ടെങ്കിൽ അവരെ ഫേസ്ബുക്ക് വഴി സാർ ഇൻവൈറ്റ് ചെയ്യേ. ഞാനത് കാണട്ടെ. ഓക്കെ, ഞാൻ പറയട്ടെ. വെയിറ്റ്, ഗലാത്തി ലേഖനം 1:15, ഗലാത്തി ലേഖനം, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പം എന്റെ ജനനം മുതൽ ദൈവത്തിന് എന്നെ അറിയാം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ജനിക്കുന്നതിന് മുമ്പേ അറിയാം. അല്ല, അതൊന്നുമല്ല ഞാനിവിടെ ചോദിച്ചത്, വിളിച്ച കാര്യമാണ്. അവിടെ പറയപ്പെടുന്ന പ്രയോഗം ശ്രദ്ധിക്കണം. അവിടെ അതായത് എന്റെ ജന്മം മുതൽ എന്നെ വിളിച്ചു വേർതിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ച മാനസാന്തരവും തനിക്ക് ലഭിച്ച രക്ഷയും തനിക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ വീണ്ടെടുപ്പും എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിത്യതയിലെ ആലോചന വെച്ചതിനെ ദൈവം അത് അറിഞ്ഞിരുന്നു എന്നാ പറയുന്നത്. മനസ്സിലായോ? ദൈവിക തൃത്വത്തിൽ ദൈവം അറിഞ്ഞ കാര്യം. ഇത് സിമ്പിൾ പ്ലെയിൻ റീഡിംഗ് ആണ്. അപ്പൊ സിമ്പിൾ പ്ലെയിൻ റീഡിങ്ങിന് സാറിന് വ്യാഖ്യാനം വേണ്ടി വരുന്നു എന്ന് പറയുമ്പോ സാർ ആ വാക്യത്തെ ഭയപ്പെടുന്നു. അയ്യോ, ഞാൻ എനിക്ക് വേദപുസ്തകത്തിലെ എല്ലാ വാക്യത്തെയും ദൈവവചനം എന്ന് ഭയപ്പെടുന്നു, അല്ലാതെ എനിക്ക് വ്യക്തിപരമായ ഒരു ഉപദേശമില്ല. ഇപ്പൊ അല്പം മുമ്പേ ഷിവു പറഞ്ഞല്ലോ, ബ്രദറുകാരോടൊരു കാര്യം ചോദിച്ചു, ജനറൽ ഇൻവിറ്റേഷന് ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പറയാണ്ട്, അഖില ലോകത്തുള്ള ബ്രദറുകാരിൽ എല്ലാ ബ്രദറുകാരിലും മാനസാന്തരം കൂടാതെ സുവിശേഷം കേട്ട് പാപാപബോധം ഉണ്ടായി, മാനസാന്തരം കൂടാതെ ഹൃദയത്തിൽ മാനസാന്തരത്തിന്റെ പരിണിതഫലമായി വിശ്വാസം ഹേതുവായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയ്ക്കും ക്രൂശിൽ വെളിപ്പെടുത്തിയ രക്ഷണ ശക്തിക്കും സ്വമനസ്സാലെ വിധേയപ്പെട്ട് അനുസരിച്ച് അത് സ്വീകരിക്കാതെ ഓട്ടോമാറ്റിക്കായി വീണ്ടും ജനം പ്രാപിച്ച എത്ര ബ്രദറുകാരുണ്ടെന്ന് ഒന്ന് ചോദിച്ചാട്ടെ. അവര് പറയട്ടെ, ഞാനല്ലോ അവരുടെയും കാര്യം പറഞ്ഞിട്ട്. ഇപ്പൊ എന്നെ തന്നെ പറയുമ്പോ ഇപ്പൊ ഞാൻ വേർപാടിലെ ദുരുപദേശകാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ,
ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ പറയാം, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ട കാര്യം പറയട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ടു, സുവിശേഷം കേട്ടു, സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ പാപബോധം ഉണ്ടായി. ദൈവ ഹൃദയത്തിൽ പാപബോധം ഉണ്ടായിട്ടാണോ ഞാൻ രക്ഷപ്പെട്ടത്? എന്റെ ഹൃദയത്തിൽ പാപബോധം ഉണ്ടായിട്ടല്ലേ. എന്റെ ഹൃദയത്തിൽ പാപബോധം ഉണ്ടാകാൻ കാരണം എന്നാ? ദൈവം പൊതുവായ നൽകിയ രക്ഷയുടെ സന്ദേശമാണ്. ആ രക്ഷയുടെ സന്ദേശം കേൾക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവസരം ലഭിച്ചപ്പോൾ ഞാനത് കേട്ടു, ഞാനത് വിശ്വസിച്ചു. ഞാനത് വിശ്വസിച്ചപ്പോൾ ചെയ്തു. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയിൽ എനിക്ക് നായാ പൈസയുടെ ചെലവില്ല. അത് മുഴുവൻ ദൈവം തമ്പുരാൻ ദാനമായി ചെയ്തതാണ്. അതിന്റെ പരമാധികാരി ദൈവം തന്നെയാ. ദൈവ രക്ഷയുടെ സോവറേഞ്ചിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതായത് ദൈവം എന്റെയും സർവലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാ രക്ഷന്റെ പദ്ധതി തന്റെ ഏകജാതനായ പുത്രന്റെ ക്രൂശിലെ ബലിപനത്താൻ എനിക്ക് വേണ്ടി ഒരുക്കി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കി. ആ സദ്വർത്തമാനം എന്റെ കാതുകളിൽ ഞാൻ കേട്ടപ്പോൾ എന്നോട് എന്റെ അന്തരാത്മാവ് എന്നോട് പറഞ്ഞു, സ്നേഹിത നിനക്ക് വേണ്ടി കൂടിയാണ്, അത് നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഇത്രയും യാതനപ്പെട്ട് ക്രൂശമായി മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ അന്തരാത്മാവിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, കർത്താവേ ഞാൻ പാപിയാണല്ലോ, ഞാൻ പാപിയായതുകൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് ക്രൂശമായി മരിച്ചത്, എങ്കിൽ അങ്ങനെ എനിക്ക് ആവശ്യമുണ്ട്. വിശ്വാസത്താൽ ഞാൻ എന്നെ തന്നെ അവന് ഈൽഡ് ചെയ്തു. ഈൽഡ് ചെയ്യാതെ ദൈവം പിടിച്ചു കിടത്തി, അല്ലെങ്കിൽ ഒരാളെ പിടിച്ചിട്ട് മൂക്കിൽ കൂടെ തുളകയറ്റി ഒരു കാളയുടെ മൂക്ക് കുത്തുന്ന പോലെ ദൈവം ഒരുതനെ ഹൃദയത്തിനകത്തോടെ മനഃപൂർവ്വമായി അവനെ വീണ്ടും ജനിപ്പിച്ച് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യനങ്ങനെയാണെങ്കിൽ മനുഷ്യൻ റോബോട്ടാണല്ലോ, അവന് യാതൊരു സ്വതന്ത്രമായ ചിന്താഗതിയില്ലല്ലോ. വേദപുസ്തക മനുഷ്യന് സ്വതന്ത്ര ഇച്ഛയുണ്ടെന്ന് ഭാഷ ശിവ വിശ്വസിക്കുന്നുണ്ടോ? ഫ്രീവില്ലയോ? ഇല്ലില്ല. ഇല്ലയോ? പിന്നെങ്ങനെ അവൻ ദൈവത്തിന്റെ കോളിനെ അംഗീകരിക്കുന്നേ? സാറേ, ഈ പറയുന്ന സാറിന് ഇഷ്ടമുള്ളടത്താണ് ഇരിക്കുന്നത്. സാറിന് ഇഷ്ടമുള്ളടത്താണ് സാർ ഇപ്പൊ ഇരിക്കുന്നത്. ആത്മരക്ഷയും ലൗകിക വിഷയം കൂടെ കൂട്ടിക്കള്ളരുത്. ഇവിടെ നമ്മുടെ വിഷയം ആത്മരക്ഷയാ. ഇല്ലെന്ന്, ആത്മരക്ഷയാ. ഭൗതിക വിഷയത്തിൽ തന്നെ നമുക്ക് ഫ്രീവില്ലില്ല, നമുക്ക് ഫ്രീവില്ലില്ല. എനിക്ക് ഇത്രയാണ് നല്ല കുടുംബത്തിൽ ജനിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെയില്ല. ഇല്ല, എനിക്കങ്ങനെയില്ല. ശിവു വിവാഹം കഴിച്ച പെൺകുട്ടിയെ ശിവുവിന് ഇഷ്ടപ്പെട്ടാന്ന് കിട്ടി, അതോ വേറെ ആൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കിട്ടി? സാറേ ഇത് കേക്ക്, ഇതിനകത്തൊന്നും ഒരു ഫ്രീവില്ലും ഇല്ല. ഒരു ഫ്രീവില്ലെന്ന് ഇല്ലെന്ന്, ഫ്രീവില്ലില്ല. മനുഷ്യന്റെ ഒരു കാര്യത്തിലും നമുക്ക് വേണ്ട തർക്കിക്കാന്നുള്ള, അല്ലാതെ ഈ പിന്നെ ലൈവ് കഴിയുമ്പോ സാർ ഇത് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജനനത്തിൽ ഫ്രീവില്ലില്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഫ്രീവില്ലില്ല. ഈ പറയുന്ന ആളുകള് ഇച്ഛിക്കുന്ന കാര്യം ഒന്നുമല്ല ചെയ്തിട്ടുള്ളേ. അവരിപ്പോ ഇച്ഛിക്കാത്ത വീട്ടിൽ, ഇച്ഛിക്കാത്ത സ്ഥലത്ത്, ഇച്ഛിക്കാത്ത ജോലിയിൽ ഇരിക്കുന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗോഡ് സോവറേറ്റി, ഗോഡ് സോവറേറ്റി കോർപ്പറേറ്റീവ്ലി വർക്കിംഗ് വിത്ത് ദ ഹ്യൂമൻ വിൽ ആൻഡ് നോട്ട് ഡയറക്ട്ലി ഓപ്പറേറ്റിംഗ് ഇൻ. മനസ്സിലായി? അതായത് ദൈവത്തിന്റെ സർവാധികാരം മനുഷ്യന്റെ ഇച്ഛാശക്തിയുമായി സഹകരിച്ചാണ് വിശുദ്ധ ബൈബിൾ പ്രവർത്തിക്കുന്നതായി കാണുന്നല്ല. ദൈവം ആരെയും പിടിച്ച് നിർബന്ധിച്ച് അവനെ രക്ഷിക്കപ്പെടുത്താറില്ല. നീ രക്ഷിക്കപ്പെട്ടേ മതിയാവൂ. ഇറസിസ്റ്റബിൾ ഗ്രേസ് എന്ന് പറയുന്ന ഗ്രേസ് ഉണ്ടോ? റോമാലി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? മനുഷ്യൻ, മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ എവർ. മനുഷ്യനിലെ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോട് നിരന്തരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടും അവരെ ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായെന്നും മനുഷ്യനെ നിരന്തരമായി റെപ്യൂഡിയേറ്റ് ചെയ്താൽ, റെസിസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ഗോഡ് വിൽ സേ ഗുഡ് ബൈ എന്നുമല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? അങ്ങനല്ലേ? മനുഷ്യന് ഫ്രീവില്ല എന്ന് എങ്ങനെ സമർത്ഥിക്കാൻ സാധിക്കും? അത് വേദപുസ്തക വാക്യം ഉത്സവത്തിന്റെ യോഹന്നാൻ 7:37 ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് അല്ലയോ ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിപ്പിക്കുന്നവന്റെ ഉള്ളിൽ നല്ല എഴുതിയേക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരല്ല, അല്ലാതെ അവനെ കൈക്കൊള്ളിപ്പിക്കുന്നവരല്ല. മനസ്സിലായോ? വിശ്വസിക്കുന്നവരല്ല, വിശ്വസിപ്പിക്കപ്പെടുന്നവരല്ല.
മാനസാന്തരപ്പെടുന്നവരല്ല, മാനസാന്തരപ്പെടുത്തുന്നവരല്ല. സുവിശേഷം കേട്ടാൽ മാനസാന്തരം, മാനസാന്തരമുണ്ടായാൽ വിശ്വാസം, വിശ്വാസമുണ്ടായാൽ വീണ്ടും ജനനം. അപ്പോൾ വീണ്ടും ജനനത്തിന് ഇപ്പൊ കുതിരയുടെ കാൽ, ഈ പിന്നെ കുതിരയുടെ പറയു വണ്ടി കെട്ടിയ പോലാണ് ഈ റീജനറേഷൻ പ്രൊസീഡ്സ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് വിശ്വാസത്തിന് മുമ്പേ റീജനറേഷൻ. അബദ്ധ ജനിതമായ ഉപദേശം. അത് സാറ് നല്ല നല്ല പ്രസംഗനാണ്. ഈ കൺവെൻഷൻ ഒക്കെ പ്രസംഗിക്കാൻ പറ്റിയൊരു അതൊക്കെയാണ് നമുക്ക് ഈ വിഷയത്തിനകത്ത് നിന്നാട്ടെ, നിന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ പറഞ്ഞാട്ടെ, ഫ്രീ വില്ല് മനുഷ്യനുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു. ആ വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 16, അപ്പോസ്തല പ്രവൃത്തി 16 13 വാക്യം. ശബത്ത് നാള് ഞങ്ങൾ ഗോപുരത്തിൽ പുറത്തുപോയി, അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്ന് അവിടെ കൂടികളോട് സംസാരിച്ചു. കുയത്തര കാര്യത്തെയും രക്താപരം നിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലൂസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഈ കർത്താവിന് ഇങ്ങനത്തെ പണി അവിടെ നിൽക്കുക. ഞാൻ എന്റെ വിശദീകരണം പറയാം, ഞാൻ എന്റെ വിശദീകരണം പറയാം. ചോദിച്ചതിന്റെ ഉത്തരം പറയട്ടെ, ഷിബു ചോദിച്ചതിന്റെ ഉത്തരം പറയട്ടെ. ഫിലിപ്പിയയിൽ ചെന്നു, തുയനേര പഠനക്കാരി മാർക്കറ്റ് സ്ഥലത്ത് അകന്ന് അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ നടന്ന സംഭവത്തെ കുറിച്ച്, അതായത് സുവിശേഷം പ്രസംഗിക്കാൻ ചെന്ന സമയത്ത് വേദശാസ്ത്രത്തിന്റെ നമ്മൾ പറയപ്പെടുന്ന കാൽവിനിസവും മോഡേൺ കാൽവിനിസവും ക്ലാസിക്കൽ കാൽവിനിസവും അർമേനിയനിസവും മോഡേൺ റിഫോംഡ് അർമേനിയനിസവും വെസ്ലിയനിസവും ഒന്നും പഠിച്ചിട്ടല്ല പൗലോസും ലൂക്കോസോട് ചെന്നത്. അവർ സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുക. ലൂക്കോസ് അവരെ കേൾക്കുവാൻ്റെ ഗുണം കർത്താവിന്റെ ഹൃദയം തുറന്നു. ലൂക്കോസ് അനുഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി പെയ്ഡ് അറ്റൻഷൻ ടു വാട്ട് പൗലൂസിന് കാൽവിനിസം അറിയത്തില്ലായിരുന്നു, പൗലൂസ് കാൽവിനിസം പഠിച്ചില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ ആണല്ലോ ഈ പിന്നെ ഗുരുത്വാകർഷണ നിയമം കൊണ്ടുവന്നേ. ഗുരുത്വാകർഷണ നിയമം ന്യൂട്ടൺ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തേങ്ങ താഴ്ത്തു വരത്തിന് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറയട്ടെ, ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചു കഴിഞ്ഞാണ് തേങ്ങ വീഴാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് മനസ്സിലായോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നതും താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതിനുമായാൽ ദൈവം അവരെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം അവരെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ പറയുന്ന വ്യവസ്ഥ, ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നതും താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരും. റോമാലയം 5:1 ഒന്നാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പ്രോക്സിമിറ്റി എന്ന് തന്നെ ആംഗ്ലീഷ് ശ്രീമൂന്ന് അറിയാമല്ലോ, സാമീപ്യമുണ്ട് എന്നാണ്. അപ്പോൾ ഇതിന്റെ എല്ലാ ആധാരം നമ്മുടെ വിശ്വാസമാണ് കർത്താവായ യേശു ക്രിസ്തു. എത്ര വാക്യങ്ങളാണ് ഇവിടെ വായിച്ചു കേൾപ്പിച്ചോണ്ടിരിക്കുന്നത്? എത്ര വാക്യം? 1000 വാക്യം വായിച്ചു. നിങ്ങളുടെ കയ്യിൽ ഒരു കയ്യിൽ പനാമറും മറുകയിൽ ഒരു കുപ്പി പാലും ഇരിക്കുന്നു. നിങ്ങൾ ഇത് രണ്ടും കാണിച്ചു പറഞ്ഞു, ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. പരാമർ വേണോ പാല് വേണോ തീരുമാനിക്കുന്ന ഞാനാ, നിങ്ങളല്ല. ഇറ്റ് ഈസ് അറ്റ് മൈ ഡിസ്പോസൽ. അങ്ങനെയാണെങ്കിൽ ഈ അർത്ഥം പറ അപ്പോസ്തലപ്രവൃത്തി 13:48 പറയുന്നു, ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു, അല്ലാത്തവർ വിശ്വസിച്ചു. പറഞ്ഞ പോലെ ഉള്ളൂ, ലുദിയയുടെ ഹൃദയം തുറന്ന പോലെ ഉള്ളൂ. അതായത് രക്ഷിക്കപ്പെട്ടവരെല്ലാം നിത്യജീവനും ദൈവം പ്രസാദിച്ചിട്ടുള്ള ആൾക്കാരാന്ന് അതിന്റെ അർത്ഥം. അതായത് അവരുടെ കർത്താവായ യേശു. പൗലോസ് ഒരു സമൂഹത്തോടാണ് പ്രസംഗിച്ചത്. ആ സമൂഹത്തിൽ കുറെ പേര് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സ്വീകരിച്ചവരെ കുറിച്ച് താൻ പറഞ്ഞൊരു ഹൈപ്പർ പോലെ എന്തറിയോ, നിത്യജീവനായി നിയമിക്കപ്പെട്ടു. നമ്മൾ പറഞ്ഞില്ലേ പാകമുള്ളവനൊക്കെ കിട്ടി എന്ന് പറയില്ലേ? അത്രയും ദൈവവചനം ഓളത്തിന് പറയുന്നല്ല, അങ്ങനെ ഞാൻ പറയാനില്ല. ഞാൻ വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 1 1 വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22 വരെയുള്ള വാക്യങ്ങൾ മുഴുവനും വെർബൽ പ്ലീനറി ഇൻസ്പിറേഷനിൽ വിശ്വസിക്കുന്ന ഒരു ദൈവഭൃതരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്പിറേഷൻ ചുമ്മാ ഒരു അതിശയോക്തി അല്ല, ഒരു അതിശയോക്തി ഇതിനകത്ത് പറയുമോ? ഇത് അപ്പോസ്തലനായ പൗലൂസ് ചുമ്മാ എന്നാ പിന്നെ അവര് അങ്ങനെയല്ല. ഇത് അവിടെ എഴുതിയിരിക്കുകയാണ്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു,
ഞാൻ ചോദിച്ച ചോദ്യത്തിന് മുമ്പേ ചോദിച്ചാൽ ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ലോകത്തിന്റെ മുഴുവൻ ഭാവികളുടെയും പാപത്തിന്റെ പരിഹാരം, അതായത് ഗതകാലങ്ങളിൽ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞപ്പെട്ടവരും ഇന്ന് ജീവിച്ചിരുന്നവരും ഇനിമേൽ ജനിച്ച് ജീവിക്കേണ്ടവരുമായ സകല മാനവജാതിയുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയോ, അതോ തെരഞ്ഞെടുക്കപ്പെട്ട, അതായത് നിശ്ചിതയ്ക്ക് മുമ്പേ രക്ഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില ആളുകളുടെ പാപ പരിഹാരത്തിന് വേണ്ടിയോ? ഇതിനുള്ള ഉത്തരം പറഞ്ഞില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ഉത്തരം, ഒരുപാട് വിഷയം പറഞ്ഞല്ലോ. യേശു അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രം, നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെയും പാപത്തിന് പരിഹാരമാകുന്നു എന്നാ പറയുന്നത്. അവൻ ലോകത്തെ ദൈവത്തോട് നിരപ്പിച്ചു പോന്നാ പറഞ്ഞത്. അവൻ കൊരിന്ത്യരുടെ അപ്പോസ്തലൻ പറയുമ്പോൾ, അതായത് ദൈവം ചെയ്തു, ദ ലോർഡ് ഹാസ് ബീൻ റെക്കൺസൈലിംഗ് ദ വേൾഡ് വേൾഡ് അണ്ടർ ഗോഡ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തു മുഖാന്തരം ലോകത്തെ ദൈവത്തോട് നിരപ്പിച്ചു പോന്നു. അവിടെ മുഴുവൻ സാർവലൗകികമായ പാപപരിഹാരമായിരുന്നു ക്രിസ്തു ക്രൂശിൽ വരുത്തിയത്, അതോ ഈ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നിത്യതയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന പരിമിതമായ ആളുകൾക്ക് വേണ്ടിയാണോ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? അങ്ങനെയാണ് യേശു വേറെ എന്തെല്ലാം നല്ല മാർഗം ഉണ്ടാണ് ചെയ്യാൻ? ഈ ഇത്രയും പേർ, 4, 3, 7 പേരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു വന്ന ഭൂമിയിൽ ഇങ്ങനെ മരിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പരസ്യയോഗത്തിനോ അല്ലാത്ത യോഗത്തിനോ ഷിവു അവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നത് പറയുന്നത് സഹോദരന്മാര് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി അല്ല സർവലോകത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി എന്നല്ലേ പറയുന്നേ? ആ തീർന്നോ? പറ ഉത്തരം പറ. ഉത്തര പറയുന്നേ, സർവലോകങ്ങളുടെ മുഴു പ്രപഞ്ചത്തിന്റെയും അപഭ്രംശത്തെ ഫിക്സ് ചെയ്യാൻ ക്രിസ്തു ക്രൂശ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വ്യത്യസ്തമായ വീക്ഷണം ഉള്ളത്. അപ്പോ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് പറയുമ്പോ സാറിന്റെ ഭാഷ്യത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. എന്റെ ഭാഷ്യ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറയാൻ മനസ്സുള്ള എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്ന വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സില്ലാതെ രക്ഷിക്കപ്പെടില്ല. ഊമകളങ്ങനെ രക്ഷിക്കപ്പെടും. ഊമകള് ഏതാ? ഊമകളും ഊമകൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇത് കേട്ട് വിശ്വസി കേട്ടാൽ അവരുടെ അന്തരാത്മാവിൽ അവർക്ക് വിസ്പർ ചെയ്ത് ആ കാര്യം അംഗീകരിക്കാൻ കഴിയും. അതിനെക്കാട്ടി നല്ല ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, ചെകിടനെ എങ്ങനെ പറയുന്നു ചോദിച്ചാൽ മതി. ഊമന്റെ കാര്യങ്ങൾ അപ്പൊ അവന് വർത്താനം പറയാല്ലേ ഇവിടെ ചെകിടനെ. അപ്പൊ അവർക്ക് അതായത് റോമാലേഖന 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ 6 വിധ വകുപ്പുകൾ പറയുമ്പോൾ അത് ഒന്ന് പറയുന്ന ദൈവം മനസ്സാക്ഷി പ്രകാരം മനുഷ്യനെ ന്യായം വിധിക്കുന്നു. അപ്പൊ ശാരീരികമായ വൈകല്യങ്ങൾ കൊണ്ട് സുവിശേഷത്തിന്റെ സന്ദേശം കേട്ട് വിശ്വസിച്ചേറ്റ് പറയാൻ കഴിയാത്ത വൈകൃത ഭാവങ്ങളുള്ള ആളുകൾക്ക് ഇന്നും മനസ്സാക്ഷിയുടെ പ്രമാണം ദൈവം പ്രാവർത്തികമാക്കുന്നുണ്ട്. ആ റോമാലയന്റെ 2-ാം അധ്യായം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ മനസ്സാക്ഷി പ്രമാണം അവിടെ ഉപയോഗിക്കും. ന്യായ പ്രമാണ പ്രകാരം പാപം ചെയ്തവൻ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടും. പിന്നെ ന്യായപ്രമാണം കൂടാതെ പാപം ചെയ്തവൻ ന്യായപ്രമാണം കൂടാതെ വിധിക്കപ്പെടും. അപ്പൊ ന്യായപ്രമാണം അതേസമയത്ത് തന്നെ പറയുന്നു, ന്യായ പ്രമാണത്തിലുള്ളത് സാക്ഷാൽ യഹൂദനായവൻ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ തന്നെ യവൻ ജാതിയനായവൻ എന്ത് ചെയ്യുന്നു? അവന് പ്രമാണമില്ല എങ്കിലും അവൻ അവന്റെ പ്രവൃത്തിയുടെ ന്യായ പ്രമാണം ചെയ്യുമ്പോൾ ആ പ്രവൃത്തി അവനൊരു ന്യായ പ്രമാണമാകുന്നു. അതാ പ്രമാണമില്ലാതെ പ്രമാണത്തിലെ പ്രവർത്തിയുമാക്കുന്ന പ്രമാണം. അപ്പൊ അവന് മനസ്സാക്ഷി പ്രമാണം, മനസ്സാക്ഷി പ്രമാണ പ്രകാരം വിധിക്കും. അപ്പൊ മനസ്സാക്ഷി പ്രമാണ പ്രകാരമുള്ള രക്ഷ എല്ലാ യുഗങ്ങളിലും എല്ലാ കാലത്തും ഉണ്ട്. എന്നാൽ പൊതുവായ മനുഷ്യൻ നൽകുന്ന രക്ഷാമാർഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശു മാനവജാതിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവല്ലേ ക്രൂശിൽ മരിച്ചു. അതാണ് വളരെ വ്യക്തമായി പറയുന്നത് ഈ വാക്ക്. 1 യോഹന്നാൻ 1:29, 2 യോഹന്നാൻ 1:15, 1 യോഹന്നാൻ 2:2, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന് 4-ാം വാക്യം, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന് 9-ാം വാക്യം. ഇവിടെയെല്ലാം സ്ഫടിക സ്ഫുടം ഈ കാര്യം സ്പഷ്ടമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ വ്യക്തിപരമായി ആഴമേറിയ പാപ അപബോധ നിമിത്തം ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് വിശ്വാസത്താൽ ഈ യേശു ക്രിസ്തുവിന്റെ രക്ഷയെ സ്വീകരിക്കുന്നവർക്കെല്ലാം ആത്മരക്ഷയുണ്ട്, ഇല്ലാത്തവർക്ക് ആർക്കും രക്ഷയില്ല. ആ അപ്പൊ സാറ് പറയുന്ന റിലീജിയസ് എക്സ്ക്ലൂസീവ്നെസ് ആണ്.
ഞാൻ എക്സ്പീരിയൻസ് പറയുന്നത്, ഞാൻ എന്റെ ഭാഷയെ നിങ്ങൾക്ക് വേണേ ഇപ്പൊ ഇസത്തിൽ കൂടെ പറയാമെന്ന് നിങ്ങൾക്ക് വേണേ മോഡറേറ്റ് ചെയ്യാൻ പറയാം. അല്ല, എല്ലാ ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് ക്രിസ്തു ക്രൂശിൽ മരിച്ചു. പക്ഷെ അത് പോരാ, അത് അത്ര പോരാ ആണോ? ഇല്ല, ഞാൻ പറയാം, സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശ് മരിച്ചു. പക്ഷെ അതിന്റെ ഇഫക്റ്റ്, അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നത് കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്കാണ്. അപ്പൊ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയെ മനുഷ്യന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നിശ്ചയം, അതായത് ദൈവത്തിന്റെ പ്രവൃത്തിയെ മനുഷ്യന് റെസിസ്റ്റ് ചെയ്യാം, മനുഷ്യൻ റെപ്യൂഡിയേറ്റ് ചെയ്യാം എന്നല്ലയോ വേദസ്വം പറയുന്നത്? ദൈവം ചെയ്ത രക്ഷാമാർഗം, ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ, ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ സിൻഫുൾ മാൻ ക്യാൻ ഐദർ അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്ട് ഇറ്റ് ബൈ ഹിസ് ഓൺ വൊളീഷൻ. അതായത് തന്റെ സ്വന്തം ഇച്ഛാസ്വാതന്ത്ര്യം കൊണ്ട് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. അവന് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, തിരസ്കരിക്കുക തിരസ്കരിക്കാം. അതിന്റെ ജുറിസ്ഡിക്ഷൻ അവനിൽ മാത്രമാണ്. കാണാതെ പോയ ആട്, ആ ആടിനെ ഇടയനാണ് അന്വേഷിച്ചു പോകുന്നത്. ഇടയൻ അന്വേഷിച്ചു വന്നല്ലോ, അന്വേഷിച്ചു വന്നല്ലോ. ആര് പറഞ്ഞു? അങ്ങനെയല്ല, അന്വേഷിച്ചു പോയിട്ട് അതിനെ എടുത്ത് തോളെ വെച്ചോണ്ടാ വരുന്നേ. അത് ഉപമയാ. അല്ല, ഉപമ ഇല്ല, അല്ലാതെ ഉപമകളിൽ ചില വിഷയങ്ങളുടെ ദൃഷ്ടാന്തീകരണം വിശദീകരണമുണ്ട്. ഉപമയെല്ലാം അതുപോലെ തന്നെ വാച്യാർത്ഥമായി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഒരിക്കൽ നമ്മൾ നമ്മളെ തന്നെ സംവാദിച്ചപ്പോ പറഞ്ഞതാ എന്റെ ഇരിപ്പുണ്ട് ക്ലിപ്പ്. ഉപമകൾ കർത്താവ് പറഞ്ഞു, നിങ്ങളൊരാൾക്ക് രണ്ട് നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ, ഉപമയാ ഉപമയാ ഉപമയാ. അപ്പൊ ഉപമകളിൽ എന്തുണ്ട്? ദൃഷ്ടാന്തീകരണമുണ്ട്, അല്ലെങ്കിൽ ആശയ 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 വിസ്തൃതയുണ്ട്. പക്ഷെ ഉപമയെല്ലാം ഉപദേശമായി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാണാതെ പോയ ആടെന്ന് പറഞ്ഞാൽ മനുഷ്യവർഗമാണ്. മനുഷ്യവർഗമെല്ലാം ആദാം നൃത്തം പാപം ചെയ്ത് ദൈവസന്നിധിയിൽ കാണാതെ പോയിരുന്നു. അങ്ങനെ പോയ മനുഷ്യവർഗത്തെ തേടി ചെയ്തു. നല്ലയിടയനായ കർത്താവായ യേശു ഭൂമിയിൽ വന്നു. ഞാൻ പറയട്ടെ, നല്ലയിടയനായ യേശു ഭൂമിയിൽ വന്നു. നല്ലയിടയൻ ഈ ആടുകൾക്ക് വേണ്ടി, അത് കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. അതായത് മനുഷ്യവർഗത്തിന് വേണ്ടി ജീവനെ കൊടുത്തു. ഇനി ആ കാണാതെ പോയ ആടുകളെ എന്ത് ചെയ്തു? ക്രൂശിൽ അവൻ കണ്ടെത്തുവാൻ മാർഗമൊരുക്കി. ആ മാർഗത്തെ വിശ്വസിച്ചാൽ ആടുകളുടെ രംഗത്ത് വന്നു കഴിഞ്ഞു. അത് അതെല്ലാം മതത്തിന്റെ വ്യാഖ്യാനമാണ്. ഈ ക്രിസ്ത്യാനി വേദപുസ്തകം വിശ്വസിക്കുന്ന എനിക്ക് മതമുണ്ടോ? ആ മതമാ, മെജോറിറ്റി ക്രിസ്തുവിന്റെ മാർഗത്തെ മതമാക്കി മാറ്റി. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ എനിക്കതിനകത്ത് യാതൊരു ആവശ്യകതയില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ വാസ്തവത്തിൽ പാപം ചെയ്യാൻ ഒരു ഭയവുമില്ലാതെ വിശ്വാസി എന്ന് പറയുന്നത് പാപം ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ ദൈവം സർവാധികനാണല്ലോ. ഏറ്റവും വാക്കോട് കൊണ്ടുചേർന്നോ, പെർസിവറൻസ് ഓഫ് സെയിന്റ്സ് അതോടെ മതിലോ, വൺ സേവ്ഡ് സേവ്ഡ് ഫോർ എവർ. തീർന്നു. ഈ സാറിന് ഇത്ര പാപത്തോട് ഇത്ര പിണക്കം? എനിക്ക് പാപത്തോട് വിരോധമുണ്ട്. കാര്യം പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ പ്രാണത്യാഗത്തോടും റെസിസ്റ്റ് ചെയ്യണമെന്ന് ആ ദൈവം പറയുന്നു. എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് ഇൻ കൺഫോർമിറ്റി ടു ദ ക്യാരക്ടർ ആൻഡ് വിൽ ഓഫ് ഗോഡ് ഈസ് സിൻ. അതായത് ദൈവ സ്വഭാവത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും യോഗ്യമല്ലാത്ത എല്ലാം പാപം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പെന്തക്കോസ്റ്റ് സഭകൾ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾക്കകത്ത് പാപം ഉണ്ടോ ഇല്ലയോ? പെന്തക്കോസ് സഭകളിലും ക്രിസ്തീയ സഭകളിലും രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളുടെ പാപം കൊണ്ട് ശരീരത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കൃപയാൽ രക്ഷപ്പെട്ട ഭാവി എന്നാണ് ഞാൻ എന്നെ കുറിച്ച് പറയുന്നത്. കൃപയാലെ രക്ഷപ്പെട്ട ഭാവി. അപ്പം സാറെ, ലോകത്തിന്റെ മുഴുവൻ പാപത്തിന് യേശു പരിഹാരം വരുത്തിയെങ്കിൽ ഈ ലോകം മുഴുവൻ രക്ഷിക്കപ്പെട്ടല്ലേ? ഉത്തരം പറയാം. ലോകത്തിലെ ഉള്ള സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം എടുത്തു പറഞ്ഞാൽ അവന്റെ ആത്മരക്ഷയ്ക്കുള്ള മാർഗം ഒരുക്കുക എന്നതിന്റെ അർത്ഥം. അത് കർത്താവായ യേശു ഒരുക്കി കഴിഞ്ഞു. കർത്താവായ യേശു ഒരുക്കി കഴിഞ്ഞു. ഒരുക്കിയ രക്ഷാമാർഗത്തെ നമുക്ക് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാമെന്നാണ് ഞാനീ പറഞ്ഞത്. ആ, അപ്പൊ അതാ പറഞ്ഞ, അപ്പൊ ദൈവം ഇത്രയും ഒരു പിന്നെ വിടവുള്ള കൈയാണോ? ദൈവം ഒരു ഒരു സാധനം പോയി മുഴുവൻ പോയി. അങ്ങനെ അങ്ങനെ ദൈവത്തിന്റെ കൈയുടെ വെള്ളി കൊണ്ട് വിടവിൽ കൂടെ എങ്ങും പോകില്ല. കാരണം രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിന്റെ ശരീരത്തിന്റെ മാർമീയ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അപ്പൊ പിന്നെ അവിടുന്ന് ചോർന്നു പോകുന്ന പരിപാടി ഇല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ വാക്യം വായിക്കാം. അതുകൊണ്ടല്ലേ ഞാൻ ഉറപ്പോടെ പറയുന്നത്, അതായത് ഞാനും വിശ്വസിക്കുന്ന. പക്ഷേ വേറെ കാര്യമുണ്ട്, രക്ഷിക്കപ്പെട്ടവനായിരിക്കണം, രക്ഷിക്കപ്പെട്ടത് പറയുന്നവനായിരിക്കരുത്.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. അപ്പൊ പിതാവ് എനിക്ക് തരുന്നത്, അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഞാൻ അതിന്റെ ഉത്തരം വളരെ ലളിതമായി പറയാം. ദൈവം സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം തന്റെ സർവജ്ഞാനത്തിൽ മുന്നറിഞ്ഞിരുന്നു ആരൊക്കെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും, ആരൊക്കെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കില്ല. ദൈവം മുന്നറിഞ്ഞത് പാപമല്ല, മുന്നറിഞ്ഞ ആളുകളെല്ലാം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. അങ്ങനെ മുന്നറിഞ്ഞവർ എന്ത് ചെയ്തു? കർത്താവിന്റെ അടുക്കൽ വരുന്നു. അവരെ കുറിച്ചുള്ള പരാമർശം അത് സിമ്പിൾ ആണല്ലോ ആ മീനിങ്. അതുകൊണ്ട് കർത്താവ് മുന്നറിഞ്ഞതുകൊണ്ടല്ല അവർ വരുന്നത്, കർത്താവ് മുന്നറിഞ്ഞതുകൊണ്ട് അല്ലെ. കർത്താവ് ഇതൊക്കെ കർത്താവ് മുന്നറിഞ്ഞതുകൊണ്ട് നെസസറിലി ഇവന് രക്ഷിക്കപ്പെട്ടേ മതിയാവൂ എന്നുള്ള മുന്നറിവല്ല. ദൈവം രക്ഷിക്കപ്പെടുന്നവരെ മുന്നറിഞ്ഞു. നമ്മൾ ദൈവത്തെ അങ്ങ് നിത്യതയുടെ പുറകിൽ കൊണ്ട് നിർത്തിവെച്ച് നമ്മൾ ഇവിടെ വന്ന് 21-ാം നൂറ്റാണ്ടിൽ നിന്ന് ചിന്തിക്കുമ്പോഴായി പ്രശ്നം ഉണ്ടാകുന്നത്. ദൈവത്തെ വർത്തമാനകാലത്തിൽ കാണും. മനസ്സിലാകുന്നുണ്ട്. എനിക്ക് വിഷമില്ല, എനിക്ക് തന്നെ വിഷമം. ഈ രാത്രി നേരം വെളുക്കുന്ന വരെ നമ്മൾ സംസാരിച്ച ഒരു വിഷമം എനിക്കില്ല. കേൾക്കുന്നവർ മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാം വാക്യം ഇത് ഹേതുവായിട്ടത്രേ എന്നാ. ഓക്കെ, ഞാൻ കോണ്ടാക്ട് വായിക്കാം. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവർ ഇന്നവരെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്ര ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതെന്നും അവൻ പറഞ്ഞു. അപ്പം ആദ്യം കൃപ കിട്ടണം. അല്ല, സാർ പറഞ്ഞല്ലോ ഒരാൾ വിശ്വസിക്കാൻ പറ്റില്ല. സാറ് പറയുന്ന ഒരാൾക്കും മനുഷ്യന്റെ സ്വന്തം വില്ലുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് മറുപടി എന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇത് എന്റെ ഉപദേശമല്ല, ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെയും വിശുദ്ധ ബൈബിളിന്റെയും ഉപദേശമാണ്. യേശു പറയുകയാണ്, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ഒരുത്തനും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. പറഞ്ഞു. അപ്പൊ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്, ഞാനിത് പറഞ്ഞോട്ടെ, ഈ പറഞ്ഞതിന്റെ ബാക്കി പറയട്ടെ, അല്ലെ എനിക്ക് എല്ലാം കൂടെ 1.5 കിലോമീറ്റർ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഓർമ്മയെ നീക്കിയില്ല കാര്യം. ഈ പറഞ്ഞതിന്റെ ബാക്കി പറയട്ടെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഒരു മനുഷ്യനും വ്യക്തിപരമായി രക്ഷിക്കപ്പെടുത്താൻ വേണ്ടി അവന് പ്രത്യേകമായ ഒരു കൃപ കൊടുക്കുന്നില്ല. രക്ഷയ്ക്കുള്ള കൃപ പൊതുവായി കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം ദാനം ചെയ്യുകയും ആ രക്ഷയുടെ കൃപയെ ലോകത്തിന്റെ മുമ്പാകെ പരസ്യമായി ദൈവം പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് റോമാലെടുത്ത് പൗലോസ് പറയുന്നത്. അപ്പൊ ദൈവം അവനെ പരസ്യമായി നിർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഇനിയും രണ്ട് അങ്ങനെ കർത്താവ് ദൈവം നിർത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ എന്ത് ചെയ്യണം? പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ വചനം സുവിശേഷം കേൾക്കുമ്പോൾ അവന്റെ ഹൃദയാന്തര ഭാഗത്ത് പാപബോധം ഉണ്ടാകാതെ ദൈവം അവനെ വീണ്ടും ജനിപ്പിച്ചിട്ട് അവന് വിശ്വാസം കൊടുക്കുന്നു എന്ന് പറയുന്ന ഉപദേശത്തെയാണ് വിപരീത ഉപദേശം എന്ന് പറയുന്നത്. ആ ഉപദേശം കർത്താവായ യേശു ക്രിസ്തുവിന്റെയാ? അല്ല, കർത്താവായ യേശു ക്രിസ്തു അങ്ങനത്തെ അവസരത്തിൽ വേദോസത്തിൽ പറയുന്നത്. ആ ഇത് പറയുമ്പോ തീത്തോസിന്റെ അങ്ങോട്ട് പോകേണ്ട കാര്യം നമ്മൾ ഓരോന്നോരോ നിൽക്കും. ഇവിടെ യേശു പറഞ്ഞ കാര്യം യേശു പറഞ്ഞ ഈ കാര്യം പറ അപ്പൊ നിങ്ങളിപ്പൊ ബൈബിളിൽ എത്ര പേജ് കീറണം? കീറാൻ തുടങ്ങിയാണ് ഇതും കീറണം. യോഹന്നാൻ 6 ഞാൻ വേദവസ്തുക്കളുടെ ഒരു വാക്യം പോലും കീറുകയില്ല. ആവശ്യമില്ല കാര്യം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയാതെ മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാവിയായി തീരുന്ന ഒരാളാണ് ഒരു വിശ്വാസി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പാപി കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ നിശ്ചയമായും മാനസാന്തരത്തിലൂടെയും അനുതാപത്തിലൂടെയും അവന്റെ ഇഷ്ടപ്രകാരം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ ഒരു രക്ഷയും ലഭിക്കുകയോ രക്ഷ ലഭിക്കാതിരിക്കുകയോ ചെയ്യും.
അതിനുള്ള സർവസ്വാതന്ത്ര്യം കൊടുത്തിട്ട് ദൈവം അവരെ പള്ളിക്ക് പിടിച്ച് അവനെ രക്ഷിക്കപ്പെടുത്തുന്നില്ല. ഒരു മനുഷ്യനെ ദൈവം നിർബന്ധിച്ച് രക്ഷിക്കപ്പെടുത്തുന്നില്ല. ഒരു മനുഷ്യൻ ദൈവം നിർബന്ധിച്ച് വീണ്ടും ജനിപ്പിക്കുന്നില്ല. വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാവാതെ, ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടാവാതെ വീണ്ടും ജനവും ജനനം അസംഭവ്യം എന്നാണ് വിശുദ്ധ വേദം സംഘടിപ്പിക്കുന്നത്. സാറേ ഇത് കേക്ക്, ഈ ഒരെണ്ണത്തിന്റെ അടിമ അല്ല കളിപ്പാവയാകാന്ന് സാറ് പറഞ്ഞല്ലോ. ഈ കളിപ്പാവയാകാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൈരങ്ങളില്ല, ഞാൻ അവനുള്ള കയ്യിൽ ഇരിക്കുന്നു. അപ്പൊ സാറത് ഒരു ഷെയ്മായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മ. റോമാലേഖനം 7:16, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പൊ ഫ്രീ വിൽ ഉണ്ടോ ഇല്ലയോ? റോമാലേഖനം 7 എന്ന് പറയുന്നത് റോമാലേഖനം 7 എന്ന് പറയുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടു ഭാവങ്ങളെ കുറിച്ച് പോലും കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ കാർണൽ മാൻ ആൻഡ് ദ സ്പിരിച്വൽ മാൻ, അതാണ് അവിടുത്തെ വിഷയം. അല്ല, അവിടെ രക്ഷയെ കുറിച്ചല്ല പറയുന്നത്. ഏതെടുത്തുകഴിഞ്ഞാലും പറയും, അയ്യോ അത് അതിനെ കുറിച്ചല്ല. മുമ്പേ ഞാൻ 9 വായിച്ചോ പറഞ്ഞു, അത് അതിന്റെ അർത്ഥമല്ല. ഇല്ല, ഞാനത് പറഞ്ഞു 9 വായിച്ചപ്പോൾ 9 റോമർ ചാപ്റ്റർ 9 ഈസ് ടു ബി കൺസ്റ്റിറ്റ്യൂഡ് ഓർ അണ്ടർസ്റ്റുഡ് ഇൻ റിലേഷൻ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 3 ഞാൻ പറഞ്ഞല്ല. ഞാൻ റോമർ 9 തള്ളി പറഞ്ഞില്ല. അന്നത്തെ കാലത്ത് കുത്തി കെട്ടിയിട്ടൊന്നും ഇല്ല. റോമാലേനും റോമിലോട്ടും ഗലാത്തിലേനും ഗലേഷ്യയിലോട്ടും പോയത് അതിന്റെ കുത്തിക്കെട്ട് എന്നാ പിന്നെ ചുമ്മാ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാനത് കുത്തി റോമാലേഖനം 3:16 വ്യാഖ്യാനം പറഞ്ഞുതരാമോ എനിക്ക്? പിന്നെ യോഹന്നാൻ 3:16 ഇവിടെ ഞാൻ വെടിപ്പുള്ള വാക്യം വായിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ പറയാം, അപ്പം ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പൊ ക്രിസ്തു നമ്മിൽ വന്ന് ക്രിസ്തു നമ്മളിൽ പ്രവർത്തിക്കും, അല്ലാത്തപ്പോ പാപം നമ്മളിൽ പ്രവർത്തിക്കും. അപ്പൊ മനുഷ്യന് ഫ്രീ വില്ല് ഇല്ല, മനുഷ്യന് ഫ്രീ വില്ല് ഇല്ല. മനുഷ്യന് ഫ്രീ വില്ല് ഇല്ലെങ്കിൽ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുക. ഈ ദാവീദ് ബത്ത്ശേബയെ വ്യഭിചരിച്ച ഒരു കാര്യമായിട്ടുണ്ട് ശമൂവേലിന്റെ പുസ്തകത്തിൽ. ദൈവദാസനായ ദാവീദ് ഈ ദാവീദ് ബത്ത്ശേബയെ അന്യന്റെ ഭാര്യയെ പിടിച്ചോണ്ട് വന്ന് അവളെ അരമണിക്കകത്ത് കൊണ്ടുപോയി വ്യഭിചരിച്ച സംഭവം അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന ഉപദേശം അനുസരിച്ച് ദാവീദിന് ഫ്രീ വില്ല് ഇല്ല, കാര്യം ഇവനെ കൊണ്ട് വ്യഭിചരിപ്പിച്ച ആ സ്ത്രീ അന്യന്റെ ഭാര്യയെ അപഹരിച്ചെടുത്ത് ഇവനെ കൊണ്ട് വ്യഭിചാരം ചെയ്ത് ആ സ്ത്രീയിൽ പിന്നീട് ശലോമോൻ എന്ന് പറഞ്ഞ മകനെ ഉണ്ടാക്കി ആ മകൻ മുഖാന്തരമായി കർത്താവായ യേശു ക്രിസ്തു ആലയങ്ങൾ കൊണ്ടുവന്ന ലോകത്തിന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള പദ്ധതി കൂടെ ദൈവം തമ്പുരാൻ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യപ്പോ ദാവീദിനോട് വ്യഭിചരിപ്പിച്ചു ദൈവമാണ്. കാര്യങ്ങൾ ഫ്രീ വില്ലല്ലോ. യഹൂദ താമാറിനെ വ്യഭിചരിച്ചപ്പോഴും ദൈവം തമ്പുരാൻ ആ പാപം ചെയ്യിച്ചു എന്നാണ്. ഇതാണ് വേദവസ്തുവിലെ ഉപദേശം. മനുഷ്യന്റെ ഫ്രീ വില്ലല്ലെന്നോ? അപ്പൊ പാപം ചെയ്യാനും ദൈവം തമ്പുരാനാണ് കൂടുതൽ ചെയ്ത കാര്യം. നിങ്ങളുടെ നിങ്ങളുടെ വിഷയം അനുസരിച്ച് ദൈവം തമ്പുരാൻ അറേഞ്ച് ചെയ്തോ ഒന്നും പ്ലാൻ ചെയ്തോ ഒന്നും മാറിപ്പോകില്ല. അപ്പൊ ദാവീദ് വ്യഭിചാരം ചെയ്യണമെങ്കിൽ അതും ദൈവത്തിന്റെ നിത്യതയിലെ കാര്യപരിപാടി ഉണ്ടായത് പരിപാടിയാണ് അല്ലേ? ഇസ്കരിയത്ത യൂദയെ യേശുവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്താണെന്ന് വരുമല്ലോ. അങ്ങനെയാണോ? അതെ. ഇതിപ്പോ എന്നാന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു മോഷ്ടാവിന്റെ കാര്യം വായിച്ചു. അപ്പൊ അവൻ ഈ പിടിക്കപ്പെടുമ്പോ മനുഷ്യമാരെ മാറി എറിയും. ഇന്നലെ മനോരമ ഉണ്ടായിരുന്നു. സാറ് പിടിക്കപ്പെട്ടപ്പോ ചുമ്മാ വ്യഭിചാര കഥകളൊക്കെ വാരി എറിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. ദാവീദ് പാപം, നിങ്ങൾ പറയുന്ന ഉപദേശം അനുസരിച്ചാണെങ്കിൽ എവരിങ് ഈസ് വെൽ പ്ലാൻഡ് ആൻഡ് വെൽ സെറ്റ് ബൈ ദി ഓൾമൈറ്റി ഗോഡ് ഫ്രം ഇറ്റേണിറ്റി പാസ്റ്റ് ഇൻ റിലേഷൻ ടു മാൻ. മനുഷ്യനെ സംബന്ധിച്ചുള്ള എല്ലാ കർമ്മ പരിപാടികളും ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവം ചെയ്യുക. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന ഏത് ദോന്യവാസവും ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ദൈവമാണ് അവനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ദാവീദ് ഊട്ടാവിന്റെ ഭാര്യയെ ദാവീദ് അപഹരിച്ചോട് പോയത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണോ? അതോ അത് അവൻ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു? കായീന്റെ വഴി തിരഞ്ഞെടുത്തു. അവരുടെ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളിലും
നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർ വെച്ചിട്ടുണ്ട്. അവന്റെ ഇച്ഛാസ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല. സൃഷ്ടിക്ക് മുമ്പ് അവൻ ഇച്ഛാസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അതായത് അവനെ സൃഷ്ടിച്ചപ്പോൾ അവനുണ്ടായിരുന്നു. പാപം ചെയ്ത ശേഷവും ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഫ്രീ വിൽ. അതിനു മുമ്പും പിൻപും ആ ഫ്രീ വിൽ അവനുണ്ട്. അല്ലാതെ ഒരു കാരണവശാലും അവൻ അവൻ പാപം ചെയ്തപ്പോൾ അവന്റെ ഇച്ഛാശക്തി, അല്ലെങ്കിൽ വിൽ പവർ എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടില്ല. അത് ദുരുപദേശമാണ്, വിപരീത ഉപദേശമാണ്. സാർ പറയുന്ന ദുരുപദേശം അങ്ങനെയാണ് യേശു. ഞാൻ പറയുന്ന വിപരീതമാണെങ്കിൽ നിങ്ങൾ അത് തെളിവുണ്ട് വേദപുസ്തകത്തിൽ. അങ്ങനെയാണ് യേശു കുരിശിൽ മരിച്ചതിനെ. നമുക്ക് അത് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് നമ്മുടെ ഓഡിയൻസ് കേൾക്കട്ടെ, സാർ എന്ന് പറയാം, യേശു കുരിശിൽ മരിച്ചതിന്. യേശു ക്രൂശിൽ മരിച്ചത് മനുഷ്യന് സ്വന്തമായി അവന്റെ ആത്മരക്ഷ സമ്പാദിക്കാൻ സാധിക്കത്തില്ല എന്ന് ദൈവം അറിഞ്ഞതുകൊണ്ട്, ദൈവിക തൃത്വം കാര്യാലോ ചെയ്ത രക്ഷാപദ്ധതിയുടെ പരിസമാപ്തിയായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിമേ മരിച്ചത്. യേശു എന്തിനാ മരിച്ചത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി. അതെങ്ങനെയാ അത് മാറുന്നത്? അത് മാറാൻ കർത്താവ് ഈ അത് മാറാൻ യേശു ദൈവക്രോധം മനുഷ്യന്റെ മേൽ പാപനിമിത്തം ചൊരിയപ്പെട്ട ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കണം. ദൈവക്രോധം ശമിപ്പിക്കപ്പെടണമെങ്കിൽ ദൈവനീതി നിവർത്തിക്കപ്പെടുകയും അത് ദൈവനീതി നിവർത്തിക്കപ്പെടുകയും ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യണം. ദൈവനീതി പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നാണ്. അപ്പൊ അത് അതനുസരിച്ച് കർത്താവായ യേശു മരണം ഏറ്റെടുത്ത് തന്റെ ശിരസ്സുമായി മരണം സഹിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി പകരക്കാരനായി മരിച്ചു. അതേസമയത്ത് ദൈവസ്നേഹം പ്രദർശിപ്പിച്ചു. അപ്പൊ ദൈവസ്നേഹവും ദൈവനീതിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ പ്രദർശിപ്പിക്കപ്പെടുകയാൽ ദൈവം സമ്പ്രദനായി എന്ന് പറഞ്ഞാൽ ദൈവം സന്തോഷവാനായി തീർന്നു. ക്രോധം നീക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? രക്ഷാമാർഗം സുസ്ഥിരമായി. ഇനി ആ രക്ഷാമാർഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സോടെ ഹൃദയത്തിൽ സ്വീകരിക്കണം എന്ന് അറുപത് ദിവസം പറയുന്നത്. എന്റെ പൊന്ന് സാറേ, ഈ കഥ ഭാരതമേൽ എഴുതി കൊടു, ഭാരതമേൽ ഇടും. അല്ല, ഇത് ഭാരതമേൽ ഇടും, നല്ല കാര്യമാണ്. ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ദൈവത്തിന്റെ ക്രോധം എന്ന് സാർ ഉദ്ദേശിക്കുന്ന പിതാവായ ദൈവത്തിന്റെ ആണോ? പിതാവായ നിശ്ചയമായിട്ടാണോ കോപം? നിശ്ചയമായി. പിതാവായ ദൈവത്തിന് പുത്രന്റെ നേരെ കോപിച്ചു. പുത്രന്റെ നേരെ കോപിച്ചു, അങ്ങനെയാണോ അതിന്റെ അർത്ഥം? പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തുണ്ടായിരുന്ന ക്രോധം പുത്രനായ ദൈവം തന്നെത്താൻ ശിരസ്താ വഹിക്കാൻ തയ്യാറായതുകൊണ്ട് പുത്രന്റെ മേൽ ആ ക്രോധം ചൊരിഞ്ഞല്ലേ മനസ്സിലാക്കുന്നത്? ആ അത് സാറ് പറയുന്നതാണ് ഭൂലോക യൂണിവേഴ്സൽ ദുരുപദേശം ദൈവദൂഷണം. എന്തോ ദുരുദേശം ദൈവ ക്രോധാഗ്നിയിൽ വെന്തിരിഞ്ഞല്ലേ പറയുന്നവൻ? ദൈവ ക്രോധാഗ്നിയിൽ അവൻ വെന്തിരിഞ്ഞല്ലേ പറയുന്നേ? എവിടെ പറയുന്നേ? ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തിരിഞ്ഞെന്ന് കാണിച്ച് ബാക്കി കാണിച്ച് ദൈവക്രോധമല്ലേ അവന്റെ മേൽ ചൊരിഞ്ഞത്? ക്രൂശിന്മേൽ വിശ്വസിക്കുന്നില്ല അത്. ദൈവക്രോധം ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കാൻ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എന്ത് ചെയ്തു? ക്രൂശിന്മേൽ മരിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. സ്നേഹിക്കുന്ന ദൈവം സ്നേഹമാകുന്നു. ഇതാ ഞാൻ പഠിച്ചിട്ടുള്ള എന്റെ ദൈവത്തിന് ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇല്ല, ദൈവത്തിന്റെ ക്രോധം, അതായത് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഇരിക്കുമ്പോ പിതാവിന് മാത്രമായിട്ട് ഒരു കോപം വരുന്നു. ആ കോപം പിതാവ് മാത്രമായി. നമ്മളിപ്പോ അവിടെ ഈ ട്രിനിറ്റിയെ സ്പ്ലിറ്റ് ചെയ്ത് പിതാവ് മാത്രമായി ദൈവ ക്രോധം നമ്മൾ വിശ്വസിച്ചാൽ മതി. ദൈവ ക്രോധം മനുഷ്യന്റെ മേലുള്ളത് നീക്കുവാൻ നമുക്ക് വേണ്ടി ദൈവക്രോധം തന്നെ താൻ സ്വീകരിച്ച് ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു, അതാണ് പാപപരിഹാര ബലി എന്ന് പറയുന്നത്. ആ ഉപദേശം ട്രിനിറ്റിയെ സ്പ്ലിറ്റ് ചെയ്യും. കാരണം പിതാവ് പുത്രന്റെ തമ്മിൽ പിതാവിന്റെ കോപം പുത്രന്റെ മേൽ വന്നെന്ന് പറഞ്ഞാൽ ട്രിനിറ്റി പോയി. അതങ്ങനെ നമുക്ക് എന്താ, പിതാവിന്റെ കോപം പുത്രന്റെ മേൽ പറയാ, പുത്ര മനുഷ്യനായ ക്രിസ്തുവിന്റെ മേൽ വന്നതാ പറയുന്നത്. അല്ല, നമ്മൾ അവിടെ ദൈവത്തിന് മരിക്കാൻ കഴിയുകയില്ലല്ലോ. ദൈവത്തിന് ക്രോധം ഏറ്റക്കേണ്ട ആവശ്യമില്ലല്ലോ. യേശുക്രിസ്തു ദൈവത്വം ഉണ്ട്. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യമാണ്, സമ്പൂർണ്ണ ദൈവമാണ്. മനുഷ്യനായ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്. അപ്പൊ കുരിശിൽ മരിക്കുമ്പോ ഗോകുൽധായുടെ താഴെ വെച്ച് ദൈവത്തെ മാറ്റി കളഞ്ഞു. അല്ല, അതിപ്പോ അറിയൂസിന്റെ ഉപദേശം പോലെ ഉപദേശമാണ്. നമ്മളെ വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നു. അത് വേറൊരു വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം. അതായത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിഷയമാണ്. അതായത് ദൈവം കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ തന്നെ മനുഷ്യനായ ക്രിസ്തുവിന് മേലെ എപ്രകാരം മരണശിക്ഷ ദൈവം
ചുരിഞ്ഞു എന്നുള്ളത് മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു മർമ്മമാണ്. എപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് മർമ്മമാണ്, മർമ്മമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോഡ്സ് സോവറിറ്റി ഈസ് പാരൽ ടു മാൻസ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. അതായത് ഗോഡ്സ് സോവറിറ്റിയും ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയും പാരല്ല, അത് ഒന്നിച്ചു പോകുന്നു. അതൊരു മിസ്റ്ററിയാണ്, കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് റോമാലയന് 9-ാം അധ്യായത്തിന്റെ വ്യാഖ്യാനം എന്നോട് സഹോദരൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അതിന് പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനം ഇങ്ങനെയാ, ഞാൻ രണ്ട് സെന്റൻസ് അത് ഒതുക്കി. അതിങ്ങനെയാ പറയുന്നത്, അതായത് സ്വർഗത്തെ നമ്മളൊരു വലിയ ഒരു ഓഡിറ്റോറിയമായിട്ട് അങ്ങ് സങ്കല്പിച്ചാൽ, സ്വർഗം ഓഡിറ്റോറിയം ഒന്നും അല്ല, അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും വിശ്വസിക്കേണ്ട. സ്വർഗത്തെ ഒരു ഓഡിറ്റോറിയമായിട്ട് നമ്മൾ അങ്ങ് സങ്കല്പിച്ച ആ സങ്കല്പിക്കുന്ന ഓഡിറ്റോറിയം വാതിൽക്കൽ ഒരു വലിയ കമാനം ഉണ്ടെന്ന് ചിന്തിക്കുക. ആ കമാനത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. അതിന്റെ കയറി ചേരുന്ന വശത്ത് എഴുതി വെച്ചേക്കുന്നു, ആരൊക്കെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മാവരിയാലും വിശ്വസിക്കുമോ അവർക്ക് എല്ലാവർക്കും അകത്ത് വരാം. ജനൽ ഇൻവിറ്റേഷൻ. അകത്ത് കയറി കുറെ പേര് കയറി, കുറെ പേര് പുറത്തു പോണ്ട്. അകത്ത് കയറിയവൻ അകത്ത് നിന്ന് പുറത്തോട്ട് വായിച്ചപ്പോൾ ആ കമാനത്തിന്റെ അകത്തെ വശിക്കുന്നു, ലോകസ്ഥാപനം മുതൽ പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗോഡ് ദി ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ ഈസ് an eternal obscurity intermingled with God's sovereignty and a human responsibility ununderstandable to human mind. മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ സർവാധിപത്യവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും പരസ്പര നിബദ്ധമായി പിണഞ്ഞു കിടക്കുന്ന ഒരു ഒബ്സ്ക്യൂരിറ്റി, അതായത് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ഒരു വിഷയമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഇലക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ദൈവത്തിന് മനുഷ്യന്റെ ഇച്ഛാശക്തിയെ മാറ്റിനിർത്തിച്ച് ദൈവത്തിന്റെ പരമാധികാരം മാത്രമായി ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനെ അവനെ അറിയാതെ വീണ്ടും ജനിപ്പിച്ച് അവനെ ദൈവത്തിലാക്കുന്ന പരിപാടി ദൈവത്തിനല്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരമാധികാരത്തെ വിട്ട് മനുഷ്യന്റെ സ്വയം ഇച്ഛയാൽ മാത്രം മനുഷ്യൻ രക്ഷപ്രാപിക്കാൻ കഴിയുന്ന മാർഗമല്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഇന്റർമിംഗിൾഡ് എന്ന് ഞാൻ പറഞ്ഞത്. അത് ആ റോമാലയന് 9-ാം അധ്യായത്തിലെ പ്രമേയവും. ഓക്കെ, ഇപ്പൊ സാർ പറഞ്ഞ ഈ വിശദീകരണം ചാൾസ് സ്പർജന്റെ ഒരു വിശദീകരണമാണ്. ഇപ്പൊ ഓഡിറ്റോറിയത്തിന്റെ പറഞ്ഞു, ചാൾസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ തണ്ണിമത്തങ്ങ പോലെ പുറത്തു നിന്ന് നോക്കുമ്പോ പച്ചയായിട്ട് തോന്നും, എന്നാൽ അകത്ത് നിന്ന് കഴിയുമ്പോ ചുമലിയായിട്ട് തോന്നും. റബ്ബറിന്റെ കായും ഇതെല്ലാം ആൽബർട്ട് ഡഗ്ലസും മറ്റു ആൾക്കാരും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതുപോലെ ഇതൊന്നും ഉപയോഗിച്ചാലും ട്രിനിറ്റി മനസ്സിലാക്കുകയില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ദൈവത്തിന്റെ സോവറിറ്റിയും മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ പരസ്പര നിബദ്ധമായി മുമ്പോട്ട് പോകുന്ന ഒന്നാണ് മനുഷ്യന്റെ രക്ഷ. അങ്ങനെയല്ല സാർ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ സാർ കോൺട്രഡിക്ട് ഓഡിറ്റോറിയത്തിനകത്ത് കയറി കഴിയുമ്പോഴാണ് ഇവന് മനസ്സിലായത് അവൻ എലക്ട് ചെയ്യപ്പെട്ടതാണ്. പറയട്ടെ, ആ ഇലക്ഷൻ ആണ് അവനെ അവിടെ കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ അതിനെ പറ്റി ഇപ്പൊ ഇഗ്നോറന്റ് ആണ്. ഇപ്പൊ നമുക്ക് അവൻ അവിടെ കൊടുത്ത ഇൻവിറ്റേഷൻ വായിക്കണം, ആരെല്ലാം വിശ്വസിക്കുമോ അവർക്കെല്ലാം വരാം. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മുന്നറിഞ്ഞിരുന്നു ഇവൻ രക്ഷിക്കപ്പെടുമെന്ന്. ദൈവം മുന്നറിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടല്ല, അവൻ രക്ഷിക്കപ്പെടാനാണ് കർത്താവായ യേശുവിന് വിശ്വസിക്കുക തന്നെ ചെയ്യണം. ഇപ്പൊ ഞാനിവിടുന്ന് അമേരിക്കയെ വരെ പറഞ്ഞെങ്കിലേ അമേരിക്കയിലോട്ട് എനിക്ക് വരാൻ ചില മാർഗം, അവിടുത്തെ നാച്ചുറലൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ ലോ വെച്ചിരിക്കുന്ന ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധന എല്ലാം ഞാൻ ഒരു അക്ഷരം പോലും തെറ്റാതെ കൃത്യമായി പാലിച്ചാൽ മാത്രമേ എനിക്ക് അവിടെ വരാൻ പറ്റുള്ളൂ സ്വർഗത്തില്. പക്ഷെ എനിക്ക് അമേരിക്കയിൽ ഞാൻ വരിക എന്നുള്ളത് എനിക്ക് പ്രത്യേകമായി എനിക്ക് അതിനുള്ള ചെയ്യുന്ന ഞാൻ അവിടെ വെച്ചിരുന്ന നിയമാവലി അനുസരിക്കുക എന്നുള്ളൊരു പ്രമാണം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം രാജ്യത്തിന്റെ പ്രൊവിഷനാണ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ പൂർത്തീകരണം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ നമ്മുടെ യാതൊരു പ്രവൃത്തിയും കൂടാതെ ദൈവം സൗജന്യമായി ഒരുക്കിയ രക്ഷയാണ് മനുഷ്യന്റെ ആത്മരക്ഷ. എന്നാൽ ആ ആത്മരക്ഷ സ്വായത്തമാക്കുവാൻ മനുഷ്യനെ അവനിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് വചനം കേട്ട് ഉണ്ടാകുന്ന മാനസാന്തരത്താൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ എന്റെ എളിയ ബുദ്ധിയും മനസ്സിലാക്കിയിട്ടുള്ള സത്യം.
ഇസപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതാണ് മോഡറേറ്റ് കാൽവിനിസം. ഞാൻ ഈ പറഞ്ഞതാണ്. അപ്പൊ എന്നെ അർമേനിസ്റ്റ് എന്നും പെലേജി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അർമേനിയനും അല്ല പെലേജി. ഇപ്പൊ ഞാൻ പറഞ്ഞത് മുഴുവൻ മോഡറേറ്റ് കാൽവിനിസമാണ്. അതായത് കാൽവിനിസ്, അത് നിങ്ങൾ സമ്മതിക്കുന്നു. അല്ല, അത് മുഖംമൂടി ഇട്ട കാൽവിനിസ്റ്റ് അല്ലെങ്കിൽ മുഖംമൂടി ഇട്ട കാൽവിനിസ്റ്റ്. ഇല്ല, മുഖംമൂടി ഇല്ല. മുഖംമൂടി ഇല്ലാത്ത കാൽവിന്റെ റിജിഡിറ്റി വിശ്വസിക്കാത്ത മോഡറേറ്റ് കാൽവിനിസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. മോഡറേറ്റ് കാൽവിനിസം വിശ്വസിക്കും. ഇതിപ്പോ പറഞ്ഞു വന്നപ്പോ സെയിം കാര്യമാണ് പറഞ്ഞത്. പിന്നെ അവസാനം ഞാൻ ചോദിച്ചു ദൈവത്തിന്റെ ക്രോധം. സാറ് പറഞ്ഞത് ഞാൻ എഗ്രി ചെയ്യുന്നു, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ക്രോധം പുത്രന്റെ മേൽ വീണു എന്നുള്ളത് ഒരു അബദ്ധ ഉപദേശമാണ്. ഇപ്പൊ ഞാൻ അതിനെ പറ്റി പറയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ലൈവുകളിൽ ദൈവത്തിന്റെ ക്രോധം പുത്രന്റെ മേൽ ദൈവം ചൊരിഞ്ഞു എന്നുള്ള അബദ്ധ ഉപദേശമാണ്. മനുഷ്യന്റെ മേൽ മനുഷ്യ പാപത്തിന്റെ ശമനം മരണം, പാപത്തിന്റെ ശിക്ഷയായി മനുഷ്യവർക്ക് കേൾക്കേണ്ട നരകത്തിന്റെ ശിക്ഷാവധി അല്ലെങ്കിൽ മരണശിക്ഷാവധി തന്റെ ഏകജാതനായ പുത്രന്റെ മേൽ ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് ദൈവക്രോധം പറഞ്ഞത്. അല്ല, ദൈവക്രോധം ചാകരാത്ത ക്രോധം കൊണ്ട് ചോദിച്ചെന്നല്ല എന്റെ അർത്ഥം. ഇപ്പൊ എനിക്ക് അത് വിശദീകരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ എന്റെ ലൈവിൽ സ്ഥിരം ചോദിച്ചോണ്ടിരിക്കുന്ന ചോദ്യമാണ് ഇത് എന്തിനാന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഉത്തരം ഞാൻ ഇവിടെ പറയത്തില്ല, എന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ ഇത് പിന്നെ പറയാം, അത് വേറൊരു വിഷയം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പൊ സാറ് കാൽവിനിസം അംഗീകരിച്ചിരിക്കുകയാണ്? ഇല്ല, ഞാൻ കാൽവിനിസം അംഗീകരിച്ചിട്ടില്ല. ഞാൻ അംഗീകരിക്കുന്നത് വളരെ വ്യക്തമായി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടു. ഞാൻ അംഗീകരിക്കുന്നത് അല്ല, ഞാൻ ഇവിടെ കൺകൂടി നിന്ന് എന്റെ വിശ്വാസം ഞാൻ പറയാം. ഞാൻ അംഗീകരിക്കുന്നത് ഞാൻ പറയാം, അതായത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ മാൻ വാസ് നോട്ട് ഇറേസ്ഡ് ബട്ട് ഇഫേസ്ഡ്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ആദാം പാപം ചെയ്തപ്പോൾ, ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ മാൻ വാസ് നോട്ട് ഇറേസ്ഡ് ബട്ട് ഇഫേസ്ഡ്. രണ്ടാമത്തെ വിഷയം, ദൈവം നൽകിയ രക്ഷ ദൈവത്തിന്റെ ഭാഗത്ത്, ദൈവത്തിന്റെ വശത്ത് നിന്ന് ദൈവത്തിന് യാതൊരു കണ്ടീഷനുമില്ല. ആർക്കും ഫ്രീ ആയി ദൈവം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ ഭാഗത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, വിശ്വസിക്കുന്നവർക്ക് രക്ഷ. മൂന്ന്, ഞാൻ വിശ്വസിക്കുന്ന മൂന്നാമത്തെ വിഷയം, അപ്പൊ ടോട്ടൽ ഡിപ്രവിറ്റി കഴിഞ്ഞു. രണ്ട്, അൺകണ്ടീഷണൽ ഇലക്ഷന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്ന്, ലിമിറ്റഡ് അറ്റോൺമെന്റ് പറയുമ്പോൾ ലിമിറ്റഡ് ഇൻ റിസൾട്ട്. മനസ്സിലായോ? ഫോർ ഓൾ ഹ്യൂമൻ ബീങ്സ്, അതായത് സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു, രക്ഷയെ ഒരുക്കി. എന്നാൽ റിസൾട്ട് ലിമിറ്റഡ് ആ, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇറസിസ്റ്റബിൾ ഗ്രേസ്, അതായത് അപ്രതിരോധ്യമായിരുന്ന ദൈവകൃപ. അതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവത്തിന്റെ കൃപയെ മനുഷ്യരെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അവനവൻ നിരാകരിക്കാൻ സാധിക്കും, തടസ്സപ്പെടുത്താൻ കഴിയും, വേണ്ടാന്ന് വെക്കാൻ കഴിയും, സ്വീകരിക്കാമെന്ന് വെക്കാൻ കഴിയും. പിന്നെ വിശുദ്ധന്മാർ ശുദ്ധിമാന്മാരുടെ നിലനിൽപ്പ് സംബന്ധിച്ച് സേവ്ഡ് വൺസ് സേവ്ഡ് ഫോർ എവർ, അത് ഞാനും വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസ പ്രമാണം ഇങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ ഏത് ഇസം എന്ന് പറഞ്ഞോ, നിങ്ങൾ അതിനെ മോഡറേറ്റ് ഇസമെന്നോ അല്ലെങ്കിൽ പോളൈൻ ഇസമെന്നോ അല്ലെങ്കിൽ ബിബിളിസം എന്നോ അതല്ലെങ്കിൽ ക്രൈസ്റ്റിസം എന്നോ എന്ത് വേണമെങ്കിലും പേര് പറഞ്ഞോ, ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാ. അങ്ങനെ വിശ്വസിക്കാൻ മതിയായ വേദപുസ്തക വാക്യമാണ് എനിക്ക് നൽകുന്നത്. ഞാൻ വിശ്വസിക്കുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ പൂർണമായും അവനിലെ ആത്മാവ് മരിച്ചുപോയി. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു അമ്മേ അവൻ ഉയർപ്പിച്ചു. അപ്പോ സാൽവേഷൻ ഈസ് സോൾലി ആൻ ആക്ട് ഓഫ് ഗോഡ്, കംപ്ലീറ്റ് ദൈവത്തിന്റെ ഒരു പദ്ധതിയും ദൈവത്തിന്റെ പ്രവൃത്തിയുമാണ്. അതിലൊരു മനുഷ്യനും ഒന്നും പ്രശംസിക്കാനില്ല, ഒന്നും പുകഴാനില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ടോട്ടൽ ഡിപ്രാവിറ്റിയിലാണ് മനുഷ്യരാശി മുഴുവൻ. ടോട്ടൽ ഡിപ്രാവിറ്റി കിടക്കുന്ന ആ മനുഷ്യൻ അൺകണ്ടീഷണൽ ഇലക്ഷനിൽ ദൈവത്തിന്, അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെട്ടു അവന്റെ സഹോദരൻ രക്ഷിക്കപ്പെട്ടില്ല? ഒരുപോലെ ഒരു ബെഞ്ചെ പോയിരുന്ന സുവിശേഷം കേൾക്കുന്നതിൽ രണ്ടുപേര് രക്ഷിക്കപ്പെട്ടു, മൂന്ന് പേര് രക്ഷിക്കപ്പെട്ടില്ല. അതിന് നോ എക്സ്പ്ലനേഷൻ, ഓൺലി വൺ എക്സ്പ്ലനേഷൻ, ദാറ്റ് ഈസ് അൺകണ്ടീഷണൽ ഇലക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് അറ്റോൺമെന്റ്. Atonement is targeted and it is effectively only for those who are saved. Okay. സർവശക്തനായ ദൈവം ഇത്രയും വലിയൊരു കാര്യം നടത്തിയിട്ട് അത് പാഴായിപ്പോയി എന്ന് പറഞ്ഞാൽ, അതിപ്പോ അവർക്ക് ഇവർക്കെല്ലാം വേണ്ടി രക്തം ചൊരിഞ്ഞ അതെല്ലാം പാഴായിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി പാഴായി പോകത്തില്ല. കാരണം ദൈവം സർവജ്ഞാനിയും സർവശക്തനും
സർവവ്യാപിയും ആയ ദൈവമായതുകൊണ്ട് അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി പാഴായി പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം എന്ത് ഉദ്ദേശിക്കുന്നോ അത് നടക്കും. പിന്നെ ഇറസിസ്റ്റബിൾ ഗ്രേസ്, നമുക്ക് മോഹിപ്പിക്കുന്ന പരസ്യങ്ങളുണ്ട്, ഒരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. ഇപ്പൊ ജോയി ആലുക്കാസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനിക്കാരോ കൊടുക്കുന്ന ഓഫറുകളുടെ പുറകെ ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും ഓടുന്നു. അപ്പൊ സർവശക്തനായ ദൈവം ഒരു ഓഫർ കൊടുക്കുമ്പോ, ഒരു ഗ്രേസ് കൊടുക്കുമ്പോ അതിന് ഒരു മനുഷ്യന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം ഹൃദയം തുറക്കും. ദൈവം ഹൃദയം തുറക്കുമ്പോൾ അത് ഇറസിസ്റ്റബിൾ ആയി തീരും. പെർസിവറൻസ് ഓഫ് സെയിന്റ്സ്, ആ വിശുദ്ധന്മാർ സൂക്ഷിക്കപ്പെടും. 5 പോയിന്റും കൃത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ 2 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് 2 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറൊരു ദിവസം വേണം ലിപ്പ്. അതായത് ഞാൻ ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇറ്റേണൽ സെക്യൂരിറ്റിയെ കുറിച്ചും കൂടെ എന്റെ വിശ്വാസം പറഞ്ഞു നിർത്തിയേക്കാം. വേറെ രണ്ട് സമയങ്ങളേ ഉള്ളൂ. ഇറ്റേണൽ സെക്യൂരിറ്റി, അതായത് രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് കാൽവിനിസം വിശ്വസിക്കുന്നത് അതിന് മനുഷ്യന്റെ ഇച്ഛാശക്തി ആവശ്യമില്ല എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു ഐ റിസീവ്ഡ് ഇറ്റ് ആസ് എ ഫ്രീ ആക്ട്, അതായത് ദൈവം സമ്പൂർണമായി നൽകിയ രക്ഷ ഞാൻ വിശ്വാസ സ്വീകരിച്ചു, ഫ്രീ ആയി ലഭിച്ചു. 2, വിശ്വാസം ഫെയ്ത്ത് ഒരു കണ്ടീഷൻ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നാണ് കാൽവിനിസം വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസം രക്ഷ സ്വീകരിക്കാനുള്ള കണ്ടീഷനാണ്, ഏക കണ്ടീഷൻ. പിന്നെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് കുറെ പേർക്ക് വേണ്ടി മാത്രമാകിയാൽ കുറച്ചുപേർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ, ആ രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് കാൽവിനിസം പറയുന്നു. ഞാൻ വിശ്വസിച്ചത് ക്രൈസ്റ്റ് മരിച്ചത് ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും വിശ്വസിച്ചാൽ അത് പ്രാപ്യമാക്കാൻ കഴിയും. അതുപോലെ ഒരുവന്റെ ഇച്ഛാശക്തി, വിൽ പവർ രക്ഷയ്ക്ക് ആവശ്യമില്ല എന്ന് കാൽവിനിസ് തിയോളജി പഠിപ്പിക്കുന്നു. എന്നാൽ ഒരുവന്റെ ഇച്ഛാശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടാണ് സുവിശേഷത്തിൽ വിശ്വസിച്ച് ഭാവി രക്ഷിക്കപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സ്ട്രിക്ട് കാൽവിനിസം, സ്ട്രോങ് കാൽവിനിസം പഠിപ്പിക്കുന്ന അനുസരിച്ച് ഒരു മനുഷ്യൻ അവന്റെ രക്ഷയെ രക്ഷയുടെ സെക്യൂരിറ്റി വൺ മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ടു ദി എൻഡ് ടു ഹാവ് ഇറ്റ്, അതായത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് വൺ നീഡ് നോട്ട് ടു ബി ഫെയ്ത്ത്ഫുൾ ടു ദി എൻഡ് ടു ഹാവ് ഇറ്റ് ബിക്കോസ് മൈ സാൽവേഷൻ ഈസ് ടോട്ടലി സെക്യൂർഡ് ഇൻ ദ വൺ ഹൂം ഐ ബിലീവ്. ഞാൻ വിശ്വസിച്ചവനിൽ എന്റെ രക്ഷ ഇറ്റേണലി സെക്യൂർഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകം അങ്ങനെ പറയുകയും ചെയ്യുന്നു. ഏതായാലും നമ്മൾ ഇത് ഇന്ന് രാത്രിയിൽ ഈ വിഷയം ഇങ്ങനെ വന്നു. ഇത് പൂർണ്ണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാര്യം ഇതിന്റെ വേറൊരു ഭാഗം ഇനി അടുത്തൊരു എപ്പിസോഡ് നിലയിൽ ഇരുന്നു എങ്കിൽ മാത്രമേ ഇതിന്റെ വിവിധങ്ങളായ വശങ്ങളും പ്രേക്ഷകർ ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. അറ്റോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്റെ വിശ്വാസം ക്രിസ്തു ആർക്ക് വേണ്ടി എല്ലാം മരിച്ചോ, കാരണം ദൈവമാണ്, ആർക്ക് വേണ്ടി എല്ലാം മരിച്ചോ അവരെല്ലാം രക്ഷിക്കപ്പെടുന്നു. ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയും പാഴായി പോകത്തില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ രാത്രി എന്നോടുകൂടെ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ കടന്നു വന്നതിലുള്ള അതീവമായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.